ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1369 ദിവസമാണ്. ഇന്ന് മലയാളം സെഷനിൽ മഴക്കാല രോഗങ്ങളെക്കുറിച്ച് ഉള്ള ചർച്ചയാണ്. ചർച്ച നയിക്കുന്നത് നമ്മുടെ സുപരിചിതയായ നമ്മോടൊപ്പം എന്നും പല ക്ലാസ്സുകളും എടുത്തിട്ടുള്ള ഡോക്ടർ PS ഭാഗ്യലക്ഷ്മി മാഡമാണ്. മാഡത്തിൻ്റെ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മാഡത്തോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി ഈ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാഡം നേരത്തെ തന്നെ ക്ലാസ് എടുക്കാൻ റെഡിയായി നിന്ന് പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് ക്ലാസ് തുടങ്ങാം. നന്ദി ഭാഗ്യലക്ഷ്മി മാഡം, നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇന്നത്തെ എല്ലാവർക്കും ക്ലാസ് നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമല്ലോ. കേൾക്കാം കേൾക്കാം. ഞാന് ഇന്ന് ക്ലാസ് എന്ന് പറയാനില്ല, ചർച്ച എന്നാണ് ചർച്ചയാണ് പറഞ്ഞത്. ഞാന് അതെ തന്നെ. ഇന്നലെയാണ് ആമുഖമായിട്ട് മാഡത്തിന് മഴക്കാല രോഗങ്ങളെ കുറിച്ച് ഇപ്പൊ ഏത് കേസാണ് കൂടുതൽ വരുന്നത്, എന്താണ് മാഡത്തിന്റെ ആ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റൈൽ, അതെല്ലാം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓരോരുത്തരോരോരുത്തരായിട്ട് നമുക്ക് സംശയങ്ങൾ ചോദിക്കാനോ ചർച്ചയിൽ പങ്കെടുക്കുവാനോ ക്ഷണിക്കാം. ഇപ്പം മഴക്കാല രോഗങ്ങളെ പറ്റിയുള്ള ഒരു ഒരു ക്ലാസ് ഒരു ചർച്ച 2 ദിവസം മുമ്പ് നടന്നതേ ഉള്ളൂ. അതിൻ്റെ പിന്നോക്കമായിട്ടാണ് അടുത്ത് പറയേണ്ടതെന്നാണ് എന്നോട് പറഞ്ഞത്. ഇപ്പൊ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ മഴ പിന്നെ രോഗങ്ങളെന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാം. അതിൽ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ഇൻഫ്ലുവൻസ, പിന്നെ ഇത് ആദ്യം കൂടുതലായിട്ട് വരുന്ന പനികളാണല്ലോ. പനികളെല്ലാം ഉണ്ട്. പനികളുടെ ഒപ്പം വയറ്റിന് അസുഖമാണല്ലോ കൂടുതൽ, ഗ്യാസ്ട്രൈറ്റിസ്, പിന്നെ ഡിസെൻട്രി, ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ഒക്കെ. ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ കിട്ടിയ 2-3 കേസസിനെ പറ്റി പറഞ്ഞു തുടങ്ങാം ഞാൻ. അല്ല, ഇപ്പോൾ വരുന്ന പനികളൊക്കെ ഇപ്പൊ വളരെ കുറച്ചേ നമുക്ക് കിട്ടുന്നുള്ളൂ. എങ്കിലും പനികൾ വരുന്നുണ്ട്. ആ പനിയുടെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് ഭയങ്കരമായിട്ട് ബോഡി പെയിൻ, അതോടൊപ്പം പിന്നെ വയറ്റിന് അസുഖം, ഗ്യാസ്ട്രൈറ്റിസിന്റെ എല്ലാ ലക്ഷണങ്ങളും ഇവിടെ ഹെഡേക്ക്, ബോഡി പെയിൻ എല്ലാമായിട്ടാണ് കേസസ് കിട്ടുന്നത്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഇപ്പോഴത്തെ പനിയിൽ ഏറ്റവും കൂടുതൽ ഇത് വരുന്നത് ഓസിമം സാങ്ക്റ്റം. എല്ലാ എല്ലാ സിംറ്റംസും അതിനകത്ത് കിട്ടുന്നുണ്ട്. ഇൻഫ്ലുവൻസ ആൻഡ് ഫീവറും അസോസിയേറ്റഡ് വിത്ത് കഫ്, ഡയറിയ, പിന്നെ വോമിറ്റിങ്, അക്യൂട്ട് പെയിൻസ് ഓൾ ഓവർ ദ ബോഡി, ബോൺ പെയിൻസ്, സോർനെസ് ഓഫ് ദ മസിൽസ് വിത്ത് സിവിയർ ഹെഡേക്ക്. ഇത് ഇത്രയും മിക്കവാറും എല്ലാ പനികളും അവര് കിട്ടുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ബിറ്റർ ടേസ്റ്റ് ഇൻ ദ മൗത്തും. ഇത്രയും കൂടെ സിംറ്റംസ് ഒത്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓസിമം ടിഞ്ചർ അല്ലെങ്കിൽ 3x കൊടുത്ത് നമുക്ക് നല്ലപോലെ ആ കേസസ് കൈകാര്യം ചെയ്യാം. അതിൽ പിന്നെ പനിയുടെ കൂടെ ഡയറിയ ഉണ്ട് അല്ലേ മാഡം? ഉണ്ട്, ഡയറിയ ഉണ്ട്, ബോഡി പെയിൻ ഉണ്ട്, വോമിറ്റിംഗ് കുറവാണ്. പക്ഷെ ഡയറിയ തോന്നുന്നത് ഗ്യാസ്ട്രൈറ്റിസിന്റെ സിംറ്റം ആയിട്ടാണ് തുടക്കം തന്നെ പനി വരുന്നതില്. പിന്നെ പിന്നുള്ളത് ഈ ഓസിമത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടങ് നോക്കിയാൽ അറിയാം. എന്റെ ടങ് ബ്രൈറ്റ് റെഡ് ആയിരിക്കും മിക്കവാറും, അല്ലെങ്കിൽ ബ്രൈറ്റ് റെഡ് ടിപ്പ് ആകുകയും പിന്നെ ഈ മിഡിലെല്ലാം തിക്ലി കോട്ടഡ് ആയിട്ടുള്ള ടങ്ങുള്ള കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത് നമുക്കിത് കൊടുക്കാവുന്നതാണ്. പിന്നെ പനിക്ക് പറ്റിയ കുറച്ച് മെഡിസിൻസ് ഞാൻ നമുക്ക് കൂടുതൽ സാധാരണ മെഡിസിൻസ് എല്ലാം നമ്മൾ സിംറ്റമാറ്റിക് ആയിട്ട് കൊടുക്കുന്നത്, അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതായിട്ട് കൊടുക്കാമെന്നുള്ളതാണ് മറ്റേ ജെൻഷിയാന സിറാട്ട, ആ മെഡിസിനും നല്ലതാണ്. അതൊരു ഫീവർ കില്ലർ എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഇപ്പോഴത്തെ പനിക്ക് പറ്റിയ മരുന്നെന്ന് പറയുന്നത് സൊളാനം ലൈക്കോപെർസിക്കർ. സൊളാനം അതും ഏറ്റവും നല്ല നല്ല മെഡിസിനാണ് സൊളാനം ലൈക്കോപെർസിക്കം. ആ സൊളാനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോഡി പെയിൻ ഒക്കെ നല്ലവണ്ണം കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് അത് അതിന് ഹേ ഫീവർ ഉണ്ട്,
തുമ്മല്, ജലദോഷം, ചുമ എല്ലാം കൊണ്ട് പ്രൊഫ്യൂസ് വാട്ടറി ഡയറിയയും അതിനകത്തുണ്ട്. രണ്ട് മൂന്ന് മെഡിസിനാണ്. ഈ സൊളാനോ ഏത് ഏതിൽ നിന്ന് എടുക്കുന്ന മരുന്നാണെന്നുള്ളത് നമുക്ക് അറിയാലോ. സൊളാനോ ലൈക്കോപെർസിക്കം പറയുമ്പം അത് നമ്മുടെ ടൊമാറ്റോയിൽ നിന്നുള്ള മരുന്നാണ്. അത് വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ പനിക്ക് യൂസ് ചെയ്യാം. പിന്നെ പിന്നെ ഇപ്പോഴത്തെ പനികളെല്ലാം പിന്നെ ഇത് പിന്നെ വേറൊരു പനി ഈ പ്രാവശ്യം ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായ ഒരു പനി എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയത് പിന്നെ ഒരു 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 ടൈഫോയിഡ് എന്ന് പറയാനല്ല, ഇത് നോക്കിയിട്ട് ഇത് ക്ലിയർ ആയിരുന്നു. പാരാതൈറോയ്ഡ് അല്ല സോറി, തൈറോയിഡിന്റെ ടെസ്റ്റ് ചെയ്ത് വൈഡാൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് വീക്ക്ലി പോസിറ്റീവ് എന്നാണ് അതിൽ കണ്ടത് അവരത് ഇതിനകത്ത് പറഞ്ഞത്. പക്ഷെ എങ്കിലും ടൈഫോയിഡിന്റെ എല്ലാ സിംറ്റംസും ഉണ്ടായിരുന്നു. അതിൽ മെയിനായിട്ടും ഇതുണ്ട് വൊമിറ്റിങ്ങും, പക്ഷെ ഫീവർ അത്ര കൂടുതലില്ല. ഈവനിങ്ങിൽ ഉണ്ടാകും സ്റ്റെപ്പ് ലാഡർ ടൈപ്പ് ടെമ്പറേച്ചർ ഇതിന്റെ പോലെ ഉണ്ടായിരുന്നു, എങ്കിലും വളരെ കൂടുതലൊന്നും ഇല്ലായിരുന്നു. ആ പേഷ്യന്റിന് ഏറ്റവും കൂടുതൽ പിന്നെ പിന്നെ പ്രോസ്ട്രേഷൻ ഉണ്ടായിരുന്നു, ഇന്റേണൽ കോൾഡ്നെസ്സും സ്റ്റമക്ക് പെയിനും ക്രേവിംഗ് ഫോർ ഒരുപാട് സാധനങ്ങൾ വേണമെന്ന് പറയും. പക്ഷെ അത് അങ്ങോട്ട് കൊണ്ടു ചെല്ലുമ്പോ പിന്നെ മണപ്പിക്കുമ്പോ തന്നെ എന്തോ മണപ്പിക്കുമ്പോ തന്നെ അത് ഇങ്ങോട്ട് എത്തുമ്പോ തന്നെ ആ മണം കേട്ടാൽ തന്നെ പെട്ടെന്ന് ഛർദ്ദിൽ വരികയും നോശയായും വൊമിറ്റിംഗും എല്ലാം ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ. അപ്പം അതില് ഞാൻ പിന്നെ കോൾച്ചിക്കം കൊടുത്തു. കോൾച്ചിക്കൻ കൊടുത്തതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാല് പിന്നെ അതില് ഞാൻ ഇങ്ങനെ പേഷ്യന്റ് കേസ് ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആ പേഷ്യന്റിനോട് ചോദിച്ചു ഉറക്കമൊക്കെ എങ്ങനെയെന്ന്. അപ്പൊ ഒരു ഒരു സിംറ്റം പറഞ്ഞു ഉറങ്ങുന്നില്ല, പിന്നെ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞ് കണ്ണടച്ച് ഉറക്കം വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് എലികൾ ഓടുന്നത് ആയിട്ട് സ്വപ്നം കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേ പെട്ടെന്ന് എനിക്ക് കത്തി ഡ്രീംസ് ഓഫ് മൈസ് എന്നുള്ളത്. അതിൽ ഇങ്ങനെ നോക്കി അപ്പോഴേ കോൾച്ചിക്കാം കണ്ടു. കോൾസിക്കത്തില് അതുകൊണ്ട് ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം അതിനകത്ത് കാണുന്നുണ്ടതുകൊണ്ട് ഞാൻ കോൾസിക്കാൻ കൊടുത്തു. പക്ഷെ ടൈഫോയിഡിന്റെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ടൈഫോയിഡ് ഇത് പിന്നെ ടെസ്റ്റ് ചെയ്യപ്പോ സിംറ്റംസ് എല്ലാം മാറി. പിന്നെ ഞാൻ ഒന്നുകൂടെ നോക്കിയപ്പോ അതെല്ലാം കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഡ്രീംസ് ഓഫ് മൈസ് വെച്ചിട്ടാണ് എനിക്ക് ആ ബാക്കി സിംറ്റംസ് ഉണ്ടായിരുന്നെങ്കിലും ഇതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഉറപ്പിച്ച് 200 കോൾചിക്കൻ കൊടുത്തു. 3 ഡോസ് വീതം ഡെയിലി കൊടുത്തു. അങ്ങനെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടിക്ക് വളരെ പെട്ടെന്ന് അസുഖം മാറി. പിന്നെ ഈ ഡ്രീംസ് ഓഫ് മൈസ് ഞാൻ നോക്കിയതിൽ 3 മെഡിസിനാണ് ടോട്ടലി കണ്ടത്. ഒന്ന് സെപ്പിയായും പിന്നെ മറ്റേത് മാക്സൽഫും. അപ്പൊ ഇത്ര ഇതാണ് കാര്യം. പിന്നെ പിന്നെ നമ്മുടെ ഇതിൽ പിന്നെ ഡയറിയയ്ക്കൊക്കെ അല്ല ഫീവറിൽ തന്നെ സാധാരണ പിന്നെ മോർണിംഗില് 5 മണിയൊക്കെ ആവുന്ന സമയത്ത് പനി വരുവാണെങ്കിൽ നമുക്ക് എപ്പിസ് കൊടുക്കാം. പിന്നെ മോർണിംഗ് 9 AM ലാണെങ്കിൽ ചമോമില്ല കൊടുക്കാം, 9 PM ലാണെങ്കിൽ ബ്രയും. ഇത് കറക്റ്റ് ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് വൈകുന്നേരം 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പനി വരുന്നു, ടെമ്പറേച്ചർ കൂടുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ ബ്രയോണിയയ്ക്ക് നല്ല ആക്ഷൻ ഉണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ രാവിലെയാണ് പറയുകയാണെങ്കിൽ അത് ചമവുമില്ലയാണ്. പിന്നെ ഉച്ചക്ക് 2 മണിക്ക് പനി വരുന്നു എന്ന് പറഞ്ഞാൽ പൾസാറ്റില കൊടുക്കാം ഉച്ച കഴിഞ്ഞ്. വൈകുന്നേരത്തെ പിന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് കൂടുതൽ പനിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും കൊടുക്കാവുന്ന മരുന്നുകള് ബെല്ലും സ്രമോണിയും മർസോളുമാണ്. രാത്രി ടെമ്പറേച്ചർ കൂടുന്നെന്ന് പറഞ്ഞാൽ നല്ല ഡ്രൈ ഹീറ്റ് നല്ലോണം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ബെല്ല് കൊടുക്കാം. അത് 1 അമ്മ കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് ഉള്ളത്. റിപ്പീറ്റഡ് ആയിട്ട് ഒരു ഡോസ് ലിക്വിഡിലെടുത്ത് വെച്ചിട്ട് നമ്മൾ റെഗുലർ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം ഹൈ ടെമ്പറേച്ചർ വരുന്ന സമയത്ത് രാത്രിയാണ് കൂടുതലെന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കണം. മിഡ് നൈറ്റ് ബിഫോർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ അത് ബ്രയോണിയയും, ആഫ്റ്റർ ആണെങ്കിൽ ആഴ്സാൽബും ഫോസ്ഫറസും റെസ്റ്റോർസും ആണ്. അതൊക്കെയാണ് കാര്യങ്ങളൊക്കെ എന്തായിട്ടുള്ളത്. പിന്നെ ഗാസ്ട്രോ എൻട്രൈറ്റിസിന്റെ ഒരു കേസ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് നമുക്കറിയാലോ. ഇപ്പോഴത്തെ ഈ മഴക്കാലത്ത് ഒരുപാട് ഗാസ്ട്രോ എൻട്രൈറ്റിസ് കേസ് ഫീവർ ഇല്ലാതെ വെറും വയറിന്റെ പ്രശ്നങ്ങളായിട്ട് മാത്രം വരുന്ന
അതിനൊക്കെ ഏറ്റവും കൂടുതൽ നല്ല ഇതായിട്ട് കിട്ടുന്നത് പിന്നെ നമുക്ക് ഇംപ്യൂർ വാട്ടർ ഒക്കെ കുടിച്ചതിന്റെ ബാക്കിയൊക്കെ ആണെങ്കിൽ സിഞ്ചിപ്പറും റോസ്മരിസും ഒക്കെ കൊടുക്കാം. ചൈന ഒക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും നല്ല പോലെ പനിയും അസ്വസ്ഥതകളും എല്ലാം കൂടെ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ചിന്നിനമാഴ്സ് ഒരു നല്ല മെഡിസിൻ ആണ്. പിന്നെ ചിന്നിനമാഴ്സിന് 200 റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കാം. നമുക്ക് പനി ഏത് പനിയും മാറാതെ നിൽക്കുന്ന പനിയാണെങ്കിൽ ചിന്നിനമാഴ്സിൽ നമുക്ക് കുറച്ച് കൊണ്ടുവരാം. ബാപ്റ്റീഷ്യ അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. എന്നാലും ഞാൻ അതിനകത്ത് കൂടുതലായിട്ട് പറയുന്നത് ഈ ഈ ഒരു എനിക്ക് കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് പിന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു ഒരു ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ഭയങ്കര വൊമിറ്റിങ്ങും ബർജിങ്ങും ഒക്കെ ആയിട്ട് അതിനോടുകൂടി പിന്നെ ഒരു 10-14 വയസ്സുള്ള ഒരു കൊച്ചനായിരുന്നു. അപ്പൊ അവന്റെ അങ്ങ് ഭയങ്കര ഇതായിട്ട് കൊണ്ടുവന്ന് പനിയായിട്ട് ഇവിടെ കൊണ്ടുവന്നത്. ആ പനിയുണ്ട് പിന്നെ ഇതുണ്ട് ബെൽച്ചിങ് ഉണ്ട് കൂട്ടത്തിൽ ഹിക്കപ്പ്. പക്ഷെ ആ കൊച്ചിന്റെ ഒരു ഒരു പ്രശ്നം ഇതായിട്ട് പറഞ്ഞേ, ഓ എന്റെ വയറ് ഇപ്പൊ പൊട്ടി പോവുകയും വയറങ്ങ് വീർത്ത് ഭയങ്കരമായിട്ട് അവൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും എന്റെ വയറ് ഇപ്പൊ പൊട്ടു ഇപ്പൊ പൊട്ടു എന്നുള്ള രീതിയിൽ അങ്ങനെ ആ ഒരു പറഞ്ഞ് ഭയങ്കര സ്ക്രീമിങ് ആയിരുന്നു. അങ്ങനെ ഞാനപ്പോ ആ കുട്ടിക്ക് കൊടുത്ത മരുന്ന് ഹയോസിയാമസ് ആണ്. ഹയോസിയാമസിന് അങ്ങനെ ഒരു സെന്റർ നമ്മുടെ ബോറിക്കല് പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെ വയർ പൊട്ടി പോകും, ബേസ്റ്റിംഗ് ബേസ്റ്റിംഗ് ടൈപ്പ് ഓഫ് പെയിൻ ആണ് പറയുന്നത്. എന്നിട്ട് പേഷ്യന്റ് സ്ക്രീം ചെയ്യുമെന്ന് അതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം അതിൽ ഹയോസിയാമസ് 1 mL 2 dose 100 mL ബോട്ടിലിനകത്ത് ചേർത്ത് കൊടുത്തു റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കാൻ പറഞ്ഞു. അതോടുകൂടി ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് വളരെ 2-3 dose ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അത് പറയും. അപ്പൊ ഹയോസിയാമസ് സാധാരണ നമ്മൾ ഗ്യാസ്ട്രൈറ്റിസിന് കൊടുക്കാറില്ല, ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷെ അന്നത്തെ ആ ഒരു ഇത് പെട്ടു വയറ് പൊട്ടിപ്പോന്ന് എന്റെ വയറ് ഇപ്പൊ പൊട്ടു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഞാൻ ആ ഒരു ഒറ്റ സിംറ്റം വെച്ചാണ് ഞാൻ അത് കൊടുത്തത്. ഹിക്കപ്പും ഉണ്ടായിരുന്നു, ഹിക്കപ്പിന് നല്ലതാണല്ലോ ഹയോസിയാമസ്, അങ്ങനെ ഹിക്കപ്പിനും കൊടുത്തു. അങ്ങനെ പിന്നെ ലൂസ് മോഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇലറ്റേറിയം നല്ല മെഡിസിനാ. ഇലറ്റേറിയത്തിലും നല്ല ആക്ഷൻ കിട്ടും പെട്ടെന്ന്. ഇതുപോലെ ഫ്രോത്തി ഒലിവ് ഗ്രീൻ കോപ്പിയസ് ആയിട്ടുള്ള ഡയറിയ കാര്യങ്ങൾ ഒക്കെ വരുമ്പോഴത്തേക്ക് അതൊക്കെ പിന്നെ നന്നായിട്ട് നമുക്ക് ഈ ഇലറ്റേറിയം തേട്ടി കൊണ്ട് അത് തേട്ടിയാ നല്ല പൊട്ടൻസി. പിന്നെ വയറസുഖത്തിന് ഏറ്റവും പറ്റിയത് ഗ്യാസ്ട്രോ എൻട്രൈറ്റിസുമായിട്ടോ ഇത് വന്നു കഴിയുമ്പോഴത്തേ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മരുന്നാണ് ജെട്രോപ്പ. ജെട്രോപ്പയ്ക്കും നല്ല ആക്ഷൻ ഉണ്ട്. അത് വോമിറ്റിംഗ് ആണ് കൂടുതലായിട്ട്. വോമിറ്റിംഗ് ഉണ്ട്, പ്രൊഫ്യൂസ് വാട്ടറി സ്റ്റോൾ സ്റ്റോള്, ലൗഡ് നോയ്സ്, പിന്നെ പിന്നെ അബ്ഡമൻ ലൈക്ക് ഗാർഗ്ലിംഗ് സൗണ്ടും, എന്നിട്ട് വാട്ടർ കമ്മിങ് ഔട്ട് ഫ്രം എ ബങ്ക് ഹോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ആ ഒരു സിംറ്റം വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഇത് കൊടുക്കുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ ഇതിന്റെ കൂട്ടത്തിൽ ക്രാംസ് വരും. ക്രാംസ് പിന്നെ കാലിലും കാൽസ് മസിൽസിലും എല്ലാം ക്രാംസും വരുന്നതിന് നല്ല പോലെ ഈ ഈ ജട്രോപ്പ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആക്ഷൻ കിട്ടും. പിന്നെ അടുത്ത മെഡിസിൻ പറയുകയാണെങ്കിൽ ക്യാമ്പർ. ക്യാമ്പർ നല്ല ഇതാണ്. ഈ അത് രണ്ടിനും കൊള്ളാം, നമ്മുടെ ഹേ ഫീവറിനും കൊള്ളാം, പിന്നെ നമ്മുടെ കോൾഡിന്റെ തുടക്ക ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കോൾഡിലും നല്ലതാണ്. പിന്നെ സ്നീസിങ്ങും കൊറൈസയും എല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ ഡയറിയയും വോമിറ്റിങ്ങും അതിന്റെ അറിയാമല്ലോ, ക്യാമ്പറിന്റെ ഡയറി എല്ലാവർക്കും അറിയാം. ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അത് ഇപ്പോഴത്തെ ഈ സീസണിൽ നമുക്ക് നല്ല ആക്ഷൻ കിട്ടും. ക്യാമ്പർ വണ്ണം അത് വണ്ണം കൊടുക്കണം, കോൾഡിനെ കൺട്രോൾ ചെയ്യാം, അത് ഇതാക്കാം. പിന്നെ നമ്മള് പിന്നെ പറയാനുള്ള ഡെങ്കു ഫീവർ. ഡെങ്കു ഫീവറിനൊക്കെ എല്ലാവർക്കും എന്താ മരുന്നെന്നുള്ളത് നല്ലോണം അറിയാം. ഇപ്പറ്റോറിയ ആണ്, ജലസീമിയ അക്കണേറ്റ് ഒക്കെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന മരുന്നുകൾ. സിംറ്റമാറ്റിക് ആയിട്ട് പനി കുറയ്ക്കുക, ബാക്കി മരുന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. നമ്മള് ഞാനിപ്പോ അത് വിശദീകരിക്കണോ? ഡെങ്കിപ്പനിയെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ചർച്ചയിൽ വന്നിരുന്നു. ആ അതെ. അപ്പൊ പിന്നെ അതങ്ങനെ, അപ്പൊ പിന്നെ അതിനകത്ത് കൂടുതൽ പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാവുന്നത് പോലുള്ള കാര്യങ്ങൾ തന്നെ എല്ലാവരും ചെയ്യുന്നതും തന്നെ. നമ്മളിപ്പോ ഹോമിയോപ്പതിക്കാർ എല്ലാവർക്കും ഡെങ്കു പനി വരുന്ന കേൾക്കുമ്പോൾ നല്ലൊരു സന്തോഷമല്ലേ. നമുക്ക് ഇത്രയും പെട്ടെന്ന് കുറച്ച് കൊടുക്കാൻ നോക്കുന്ന ഒരു പിന്നെ
വേറെ ഒരു എന്തുവാ ഒരു രോഗമില്ലെന്ന് തന്നെ പറയാം അല്ലേ. പിന്നെ അതുപോലെ പിന്നെ വല്ല എലിപ്പനിയല്ലേ, എലിപ്പനിയുടെ കാര്യം പറയാനാണെങ്കിൽ തന്നെയും എലിപ്പനി നമുക്ക് അങ്ങനെ കിട്ടാറില്ല. കിട്ടിയാൽ തന്നെ കിട്ടിയിട്ടുണ്ട്, ഞാൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ഞാൻ കൊടുത്തിട്ടുള്ള മരുന്നുകൾ കൂടുതലും നമ്മൾ അതിന്റെ കൂടുതൽ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് റീനൽ ഫെയിലുവറും ഹെപ്പറ്റോസ് ഫെയിലുവറും ആണല്ലോ അതിന്റെ കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ട് അത് സൂക്ഷിക്കണം വളരെ. അപ്പം പിന്നെ അതിൽ നമ്മൾ ഒക്കെ ചെയ്യേണ്ട, ഞാൻ ചെയ്യുന്നത് ഫീവർ കൺട്രോളിങ് മെഡിസിൻ, സിംറ്റമാറ്റിക് ആയിട്ടുള്ളത് ഫീവർ കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻസ് കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ ഒരു ഇമ്മ്യൂൺ ബൂസ്റ്റർ എന്നുള്ള നിലയിൽ ടിനോസ്പോറ ടിങ്ചർ നല്ലതാ. ടിനോസ്പോറ ടിങ്ചറും കെൽമഗ്ഗും ഈ രണ്ട് മെഡിസിനും ലിവറിന്റെ എന്ത് പ്രശ്നങ്ങൾ വന്നിരുന്ന മെഡിസിൻസിലൊക്കെ ആണെങ്കിൽ അത് കൊടുക്കും. ഫോസ്ഫറസ് 0/3, അത് പിന്നെ മറ്റേ ബ്ലഡ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ ക്രോട്ടാലസ് 6, ഈ മെഡിസിൻസ് ഒക്കെയാണ് കൂടുതൽ അതിനായി യൂസ് ചെയ്യുന്നത്. കുറേയൊക്കെ മരുന്നുകള് കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ഈ സീസണൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇത്രയൊക്കെ മരുന്നുകളാണ്. പിന്നെ വേറെ അല്ല, സീസണലായിട്ട് മാഡം ഫീവറില്ലാതെ സ്കിൻ കംപ്ലൈന്റുകളൊക്കെ വരാറുണ്ടല്ലോ. സ്കിന്നിലല്ലേ സ്കിൻ ഇച്ചിങ് ഒക്കെ ആയിട്ട് വരുന്നത്. അതിന് ആ മാക്കാർബ് നല്ല മെഡിസിനാ. മാക്കാർബ് പിന്നെ ഫാഗോപൈറ എന്നിട്ട് ആന്റിൻക്രൂഡ് ഡൽക്യാമറ. ഡൽക്യാമറയിലെ അർട്ടിക്കേറിയ ടൈപ്പ് ടൈപ്സ് പോലെ വരുവാണെങ്കിൽ നമുക്ക് പിന്നെ ഏതാണ് കൂടുതലായിട്ട് പറ്റുന്നത്. ഇത്രയൊരു കാര്യമുണ്ട്. ഗ്രൗണ്ട് അതിന് ബീച്ചിന് ഇനി ആർക്കെങ്കിലുമൊക്കെ അപ്പൊ മാഡത്തിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലേ? ഇനി സംശയങ്ങൾ, ഓർത്തതൊക്കെ പറ്റി പറഞ്ഞു ഞാൻ. അതെയാ, ഇടയ്ക്ക് ഇനി ഓർത്തിട്ട കാര്യങ്ങൾ വീണ്ടും മാഡം പറയും. അപ്പോഴേക്കും ചോദിച്ചു വരുമ്പോ ഞാൻ പറയാൻ പറ്റുമല്ലോ. അപ്പൊ പറയാം. അപ്പൊ ഇനി മാഡത്തിനോട് മഴക്കാല രോഗങ്ങൾ എന്തെങ്കിലും പൊട്ടൻസിയോ ഏതൊക്കെ മെഡിസിൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂട്ടിച്ചേർക്കാം, സംശയങ്ങൾ ചോദിക്കാം, അതിനുള്ള സമയമാണ്, അഭിപ്രായങ്ങൾ പറയാം. ഓരോരുത്തരായിട്ട് ഹാൻഡ് റൈസ് ചെയ്ത് വന്നാൽ വളരെ നന്നായിരിക്കും. നമ്മുടെ സീനിയർ ആയിട്ടുള്ള ശാന്താചന്ദ്രൻ മാഡമാണ് ആദ്യം മുന്നോട്ട് വന്നിരിക്കുന്നത്. നമുക്ക് മാഡത്തിനെ വിളിക്കാം. ശാന്താചന്ദ്രൻ മാഡം അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഓ നമസ്കാരം ഭാഗ്യം. നമസ്കാരം നമസ്കാരം നമസ്കാരം. തുറക്കണില്ല, വീഡിയോ തുറക്കണില്ല, നൈറ്റിയിലാണ്. ആ ശരി, വളംകടി എന്ന് പറയില്ലേ ഭാഗ്യം. ആ വളംകടി വിളിക്കണമെന്ന് വിചാരിക്കുന്നത് നടന്നില്ല. ആ അതിനെന്താ കൊടുക്ക പെരട്ടൻ? ഏതാ വളംകടി? വളംകടി എന്ന് പറയില്ലേ ഈ മഴക്കാലത്തെ ആ ഈ കാലൊക്കെ ഇങ്ങനെ അങ്ങ് പൊട്ടി അഗാരിക്കസ്, അളിഞ്ഞു. അഗാരിക്കസ് അല്ല അത് അഗാരിക്കസ് പെരകാൻ എന്താ അഗാരിക്കസ് കൊടുക്കും? എന്തോ അപ്ലൈ ചെയ്യാൻ പെരട്ടൻ എന്താ കൊടുക്കും? എക്സ്റ്റേണൽ ആ ആനസ്തേഷ്യ മെറിസ്റ്റിക്ക ടിങ്കർ. മെറിസ്റ്റിക്ക ടിങ്കർ അതെ. ടിങ്കർ പിന്നെ ആയിട്ട് അഗാരിക്കസ് അപ്ലൈ എണ്ണ വല്ലോ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടോ? എന്തോ എന്റെ അടുക്ക ഇവിടെ വേസ്റ്റ് എടുക്കാൻ വരുന്ന പയ്യന്റെ കാലങ്ങ് അളിഞ്ഞിരിക്കുക, ചെരുപ്പിടാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല. മരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ട് അവർക്ക് അതിന് താല്പര്യമില്ല. എന്തെങ്കിലും പെരട്ടാൻ കൊടുക്കും? അത് ആ അതില് നമ്മള് കലണ്ടില പിന്നെ ഓയിൽ ഉണ്ടെങ്കിലേ ഓയിൽ ആ ഓയിൽ ഓയിലില് ഈ മെറിസ്റ്റിക്ക ടിഞ്ചർ ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ ആക്ഷൻ. ശരി മിരിസ്റ്റിക്ക ടിഞ്ചർ. ശരി എന്നാ. താങ്ക് യു താങ്ക് യു. ആ അതിന് ഇന്റേണൽ ആയിട്ട് എന്തൊക്കെ കൊടുക്കും മാഡം? അഗാരിക്കസ് ഏതാ പറഞ്ഞ? അഗാരിക്കസ് 200 അഗാരിക്കസ് കൊടുത്താൽ. മാത്രം മാത്രം മതിയോ? അഗാരിക്കസും കാൽക്കേറിയ സൾഫ് 6x. അഗാരിക്കസ് 200 തന്നെ. 200 അത് റിപ്പീറ്റ് ചെയ്യാൻ 3 times കൊടുക്കണം. ആ പിന്നെ അല്ലാതെ സെപ്പിയ കാൽക്കരിയക്കാർ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ.
അതുണ്ട്. എന്നാൽ എനിക്ക് ഞാൻ കൊടുക്കുന്നതും എനിക്ക് ആവശ്യം കിട്ടുന്നതാണ് ഞാൻ പറയുന്നത്. അത് ശരി. വേണമെങ്കിൽ ഓക്കെ, അപ്പൊ എച്ചിനേഷ്യ ടിഞ്ചറ് ഇന്റേണൽ കൊടുക്കാം വേണമെങ്കിൽ. നല്ല ചൊറിച്ചിലൊക്കെ ആണെങ്കിലേ ഇന്റേണൽ അത് കൊടുക്കും. വെറുതെ ഇറ്റിക്കാനും കൊടുക്കാം. എച്ചിനേഷ്യ ടിഞ്ചർ വെറുതെ ഇറ്റിക്കാനും കൊടുക്കാം അങ്ങനെ. ഓക്കെ, അപ്പോ പിന്നെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് അങ്ങനെ വല്ല മരുന്നുണ്ടോ? വൈറൽ ഹെപ്പറ്റൈറ്റിസ് നമുക്ക് കിട്ടാറേ ഇല്ലല്ലോ, അടുത്തൊന്നും കിട്ടിയിട്ടേ ഇല്ല. ഈ മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ ഉടനെ ആളുകൾ ഓടുവാണ് അല്ലേ? പണ്ട് അല്ല പണ്ട് ഞാനങ്ങളൊക്കെ പ്രാക്ടീസ് തുടങ്ങിയ സമയത്ത് ഒരു ദിവസം ഒന്നോ രണ്ടോ കേസ് ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന മഞ്ഞപ്പിത്തം ഇപ്പൊ കുറെ കാലമായിട്ട് സംഭവമേ കിട്ടുന്നില്ല. ട്രീറ്റ് ചെയ്ത മഞ്ഞപ്പിത്തം കാലം പറഞ്ഞു, അടുത്തെങ്ങും കിട്ടുന്നേ ഇല്ല അങ്ങനെ. ഓക്കെ. അപ്പൊ ഇനി എന്തെങ്കിലും സംശയങ്ങളോ ആർക്കെങ്കിലും, ശാന്താചന്ദ്രൻ മാഡം ഒരു താങ്ക് യു ഒക്കെ പറഞ്ഞിട്ടുണ്ട് മാഡത്തിന്, ഭാഗ്യലക്ഷ്മി മാഡത്തിന് ഒരു നന്ദി. ഇനി നമ്മുടെ ശ്രീധരക്കുറുപ്പ് സാർ ഒന്ന് മുഖം ഒന്ന് കാണിച്ചിരുന്നു. ശ്രീധരക്കുറുപ്പ് സാറ് ഇപ്പൊ കാണുന്നില്ലല്ലോ. ആ ഉണ്ടല്ലോ, ശ്രീധരക്കുറുപ്പ് സാർ ഉണ്ടോ? ശ്രീധരക്കുറുപ്പ് സാറിനെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടാറൊക്കെ പിന്നെ കണ്ടില്ല. ഇന്ന് പോന്ന് മുഖം കാണിച്ചിട്ട് പോയി, കണ്ടില്ല. ആ വന്നല്ലോ ശ്രീധരക്കുറുപ്പ് സാറേ. ഞാനും ഈ ഹൗസ് സ്ട്രെസ്സിലാ. അത് ശരി. ആ വീഡിയോ ഓൺ, വീഡിയോ ഓൺ ചെയ്യണമെന്നില്ല. ഓക്കെ, സാറങ്ങ് എത്തേണ്ടടുത്ത് എത്തിയോ? ബോംബെയിലോ ഞാൻ ഡൽഹിയിലോ ബോംബെയിൽ എത്തി. എത്തി? ശരി. ആരോഗ്യം ആരോഗ്യം ആരോഗ്യം. ഇംപ്രൂവ്മെന്റ് ആയി, അതുകൊണ്ടല്ലേ ഇങ്ങ് പോകുന്നത്. തീർത്തുമാനില്ല, ഞാനും ചില വീക്ക്നെസ് ഒക്കെ ഉണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല. എല്ലാരെയും ആദ്യമായിട്ട് എല്ലാരെയും തിരുവനന്തപുരത്തും എറണാകുളത്തും കണ്ട എല്ലാവരോടും വളരെയധികം നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവരെയും കണ്ടതിന് വളരെയധികം സന്തോഷം ഒക്കെ ആദ്യം അറിയിക്കട്ടെ. പിന്നെ എനിക്ക് തന്നെ മഴക്കാല രോഗങ്ങളാണോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പെട്ടെന്നൊരു പനി, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്ന് എന്റെ പിറ്റേ ദിവസം സ്റ്റാർട്ട് ചെയ്തു. സത്യത്തിൽ അൺകോൺഷ്യസ് ആയിപ്പോയി, മൂത്രമൊക്കെ അറിയാതെ ബെഡിൽ തന്നെ പോയി. ഇങ്ങനെ അത് കഴിഞ്ഞ് രാവിലെ വൈഫ് എന്നെ ഒരു ആംബുലൻസ് വിളിച്ച് അവിടെ കൊണ്ടുപോയി. അവര് രണ്ടു ദിവസം പനി എന്നെ വിട്ടു, ഒറ്റ ദിവസം കൊണ്ട് തന്നെ പനി വിട്ടു. പിറ്റേ ദിവസം ഒരു ആന്റിബയോട്ടിക്സ് കയറ്റി, കയറ്റി കഴിഞ്ഞ് എനിക്കത് റിയാക്ഷൻ ആയി. ടെസ്റ്റിംഗ് ഡോസിൽ തന്നെ റിയാക്ഷൻ ആയതാണ്. അത് അവരോട് പറഞ്ഞിട്ട് അവർ കേട്ടിട്ട് പിന്നെയും വിട്ടു. ഉടനെ അത് കയറിപ്പോന്ന സ്ഥലമെല്ലാം ചോർന്ന് കഴിക്കാൻ തുടങ്ങി. ഒരു 5 മിനിറ്റിന് കയറിയ മരുന്നിന് ആന്റിഡോട്ട് തന്നിട്ട് ഏകദേശം 3 മണിക്കൂർ പിടിച്ചു ആ ചൊറിച്ചിൽ നിൽക്കാൻ. പിന്നെ അതിനെ സംബന്ധിച്ചുള്ള കോംപ്ലിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും അതിൻ്റെ ക്ഷീണമൊന്നും മാറിയില്ല. ഞാൻ പിന്നെ കമ്പൾസറി റിക്വസ്റ്റ് ഡിസ്ചാർജ് മേടിച്ചിട്ട് ബോംബെക്ക് പോയി, ബോംബെ കാണിച്ചോളാമെന്ന് പറയും. അപ്പം അന്നേരം എനിക്കുണ്ടായത് സത്യത്തിൽ മെലഡോണയാണ് ഞാൻ നോക്കിയപ്പോൾ സിംറ്റംസ് വെച്ച് കണ്ടത്. പക്ഷേ മെലഡോണ കഴിക്കാൻ നമുക്ക് ബോധം ഉണ്ടെങ്കിലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ, അത് പറ്റിയില്ല. അപ്പൊ എനിക്ക് തന്നെ അത് ബാധകമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ രോഗികളുടെ ഒക്കെ അക്യൂട്ട് എനിക്ക് അധികം കിട്ടാറില്ല. എങ്കിലും ഇടയ്ക്കുള്ള ഈ ക്രോണിക് കേസ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറെ കേസുകൾ കിട്ടാറുണ്ട്. അതിന് ഞാൻ സാധാരണ കൊടുക്കുന്നത് ഒന്ന് പൈറോജിനും പിന്നെ ബയോകെമിക്കൽ റെമഡീസ് ഫെറംപോസ് കൊടുക്കും, കാലിമൂർ കൊടുക്കും, ചുമയൊക്കെ ഉണ്ടെങ്കിൽ നെട്രസപ്പ് കൊടുക്കും, പിന്നെ ഈ ഉള്ള സിംറ്റമാറ്റിക്. ഇപ്പോൾ ഡോക്ടർ എല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഇനി അധികം ഒന്നും പറയാനില്ല. ഞാൻ എല്ലാം പറഞ്ഞു. അക്നൈറ്റ് ആദ്യത്തെ സ്റ്റേജാണ്, അക്നൈറ്റോ ബെൽഡോണോയോ കൊടുക്കും. പിന്നെ ജലസിമിയത്തിൻ്റെ സിംറ്റംസ് ഒന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പറയുന്നില്ല. പിന്നെ ബാപ്റ്റീഷ്യ ഒരു പ്രത്യേകമായിട്ട് പലരും കൊടുക്കാറുണ്ട്. പിന്നെ ചിലര് പിന്നെ യൂക്കാലിപ്റ്റസ് മദർ ടിഞ്ചർ എൻ്റെ
കൂട്ടത്തിൽ പഠിച്ച ചിലരൊക്കെ കൊടുത്തു തന്റെ കുറവായിട്ട് പണി ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെ റയോണിയ വരുന്നുണ്ട്, ആർസനിക്കാർ വരുന്നുണ്ട്, ട്രസ്റ്റർസ് ഇതൊക്കെ പറഞ്ഞു, ഹൈഡ്രോജനും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഭയങ്കര ചൂട് കണ്ടിന്യൂസ് വേണം. മിൻഡുഫോഡിയം ഒരു നല്ല മെഡിസിനാണ്, ഞാൻ ഇതെല്ലാം കൊടുക്കുന്നത് 0/3 ആണ്. പിന്നെ സ്ട്രെപ്റ്റോകോക്സിനും കൊടുക്കാം, പിന്നെ പറമ്പോസും കാരി മോറും പറഞ്ഞ് കാരി സർപ്പും കൊടുക്കാം ചില ചില കേസുകളിൽ. പിന്നെ ബയോകോമ്പിനേഷനായിട്ട് ചിലരൊക്കെ കൊടുക്കുന്നത് ഫൈബോസാണ്. ഫൈബോസ് വളരെ ഞാൻ കൊടുക്കാറില്ല, പലരും ഫൈബോസ് കൊണ്ട് നല്ല റിസൾട്ട് കണ്ടതായിട്ട് പറയുന്നു. പിന്നെ യൂപ്പിറ്റോറിയം പേഴ്സ് ആർസനിക്കാൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, പ്രയോണിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. കൊപ്രമെറ്റ് മലമൂത്ര വിസർജ്ജനങ്ങൾ ഇല്ലാതെ ആയാല് കൊപ്രമെറ്റാണ് മെഡിസിൻ. പിന്നെ മന്ത് ഫൈലേറിയാസിസ് ചിലർക്ക് കാണാറുണ്ട്, അതുപോലെ ഹൈഡ്രോകോട്ടൈൽ ഓട്ടൈൽ കൊടുക്കാറുണ്ട്, നർസോഡ് കൊടുക്കാറുണ്ട്, എപ്പിസ്മെൽവിക്ക കൊടുക്കാറുണ്ട്. പിന്നെ ബാക്കിയുള്ള പറഞ്ഞ എല്ലാ മരുന്നുകളും ഡോക്ടർ ഭാഗ്യലക്ഷ്മി മാഡം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഡെങ്കിപ്പനി, എനിക്ക് തന്നെ പല പ്രാവശ്യം ഡെങ്കിപ്പനി വന്നിട്ടുണ്ട്. അത് യൂപ്പിറ്റോറിയം പറപ്പാണ് അതിൻ്റെ അകത്ത് മെഡിസിൻ. പിന്നെ പ്രയോണിയ ഓസ്മിയം സ്കാനും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അത് ചിക്കൻഗുനിയ പ്രയോണിയ ഒരു പ്രധാനപ്പെട്ട മെഡിസിനാണ്. ഞങ്ങളൊരു റിസർച്ച് സ്റ്റഡി ഈ ചിക്കൻഗുനിയയുടെ സമയത്ത് നടത്തിയപ്പം കിട്ടിയത് 40,000 പേര് സ്റ്റഡി നടത്തിയപ്പോൾ കിട്ടിയ മെഡിസിൻ ബ്രയോണിയാണ്. പക്ഷേ റെസ്റ്റോക്സിൻ ചില ചില ഏരിയകളിൽ വന്നിട്ടുണ്ട്, പിന്നെ ചില ഏരിയകളിൽ യൂപ്പിറ്റോറിയം വന്ന് കണ്ടു. ഇതൊക്കെയാണ് മെഡിസിൻ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന സന്ധിവേദന. ചിലർക്ക് ഈ ചിക്കൻഗുനിയ വന്നു കഴിഞ്ഞാൽ സന്ധിവേദനയുണ്ട്, അതിന് ബ്രയോണിയ നല്ല മെഡിസിനാണ്. സൊളാനം, ലൈക്കോപ്പോഡിയം ആൻഡ് ഇതൊക്കെയാണ് മെഡിസിൻ. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇനി വേറുള്ളവരോട് ഇവിടെ ഇരിപ്പില്ലേ, അവരൊക്കെ പറയട്ടെ. താങ്ക് യു വെരി മച്ച് ഫോർ ഗിവിങ് മീ ആൻ ഓപ്പർച്യൂണിറ്റി. എല്ലാവർക്കും നന്ദി കുറുപ്പ് സാറേ. അടുത്തത് നമുക്ക് റീന ജോർജ്, ഡോക്ടർ റീന ജോർജ്, ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഞാൻ എനിക്ക് ഇന്ന് ഈ വളങ്കടിയുടെ കാര്യം പറഞ്ഞപ്പം ഒരു കേസ് വന്നത്, ഞാൻ കലൻഡില ഓയിൽമെന്റ് മാത്രം കൊടുത്തു വിട്ടു. പക്ഷെ ഒരു പ്രാവശ്യം പറ്റിയപ്പോ തന്നെ ആ പേഷ്യന്റിന് കുറഞ്ഞു, ഭയങ്കര പെയിൻ ആയിരുന്നു. കലൻഡില ഓയിൽമെന്റ് അവർക്ക്, ഒരു ലേഡി ആയിരുന്നു, അവർക്ക് എപ്പോഴും ഈ തുണി നനയ്ക്കുന്ന വെള്ളത്തിലും നനയ്ക്കുന്ന കൊണ്ടുള്ള വളങ്ങടിയ. അവരുടെ ബ്രസ്റ്റിന്റെ താഴെ ചിലർക്ക് ഈ സമയത്ത് ഈ ഭയങ്കര ഉണക്കമൊക്കെ വരുമ്പോ ഒരു സെപ്പിയട പോലത്തെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. അവര് ഞാൻ പറഞ്ഞില്ല, അല്ലാതെ തന്നെ ഈ കലണ്ടിലെ ഓയിൽമെന്റ് അവിടെയും പുരട്ടി. അവര് അടുത്ത ദിവസം കൊണ്ട് എന്നെ കാണിച്ചു, ഡോക്ടർ അത് മുഴുവൻ മാറി. ഞാൻ ഡോക്ടർ തന്ന ആ ഓയിൽമെന്റ് പറ്റിയത് മാത്രമേ ഉള്ളൂ, വളങ്കടിയുടെ ഓയിൽമെന്റ് ഞാൻ അവിടെ ഒട്ടും പുരട്ടി എന്ന് പറഞ്ഞു. അവർക്ക് അവിടെ ഒരു സ്മെല്ലും വരുമായിരുന്നു, ഒരു പഴുത്ത് ആ പസിന്റെ സ്മെല്ല്, ഒരു വല്ലാത്ത നാറ്റമാണ്, റെഡ്നെസ് ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ആ ഒറ്റ ആ ഓയിൽമെന്റ് കൊണ്ട് തന്നെ അവർക്ക് അത് ക്യൂർ ആയി. അനുഭവം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു. കലണ്ടുള്ള ഓയിൻമെന്റ് ഏത് കമ്പനിയുടെയാണ്? ഡോക്ടർ റീന ഒന്നുകൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയണേ, ഏത് കമ്പനിയുടെയാണ് ഉപയോഗിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. റീന ഡോക്ടറെ പോയോ? ഒന്നുകൂടെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. ഇല്ല, ഉണ്ട് ഉണ്ട്. അല്ല ഉണ്ട്, പക്ഷേ അൺമ്യൂ ആ ഡോക്ടറെ ഈ ശോഭയുടെ ശോഭയുടെ ജർമ്മൻ. അപ്പൊ ഇനി ഇതാണ് ഹ്യൂബർട്ട് ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അഴക്കാലും അധികം പറഞ്ഞു പറഞ്ഞില്ല പറഞ്ഞില്ല. അതൊരു ഭയങ്കര മരുന്നാണ്, ഏത് സമയത്തും ഏത് ഘട്ടത്തിലും എപ്പോഴും കൊടുക്കാം. ഫീവറിന് അല്ലേ, കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് അടുപ്പിച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് ഏത് ഘട്ടത്തിലായിരുന്നാലും, നമ്മളിപ്പോ ന്യൂമോണിയ ആയാലും ഒരു അരമണിക്കൂർ അരമണിക്കൂർ വെച്ച് കൊടുത്താൽ പിറ്റേന്ന് നമ്മൾ റെഡിയാകും. ഞാൻ കൊടുക്കാറുണ്ട്, കൊടുക്കാറുണ്ട് ഹൂബർട്ടെ, പക്ഷെ പറയാൻ വിട്ടുപോയതാ. ഏറ്റവും പറയുന്നത് എല്ലാത്തിനും കൊള്ളാന്നാണ് പറയുന്നത് അല്ലേ, ഫീവറും എല്ലാത്തിനും എല്ലാത്തിനും പനി ഏത് പനിക്കായിരുന്നാലും. ടെസ്റ്റ് കൺസെഷൻ കൂടുതലായിട്ട് പോവുകയാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാം നമുക്ക്, ന്യൂമോണിയയിൽ പോവാതെ വിടാം. പൊട്ടാൻസി
200 200 ടിഞ്ചറ് യൂസ് ചെയ്യാം. ചില സമയത്ത് ടിഞ്ചറ് നല്ല ആക്ഷൻ കിട്ടും. അത് നമുക്ക് ഈവനിങ് ടെമ്പറേച്ചർ, മോർണിങ്ങിലാകുമ്പോൾ പനി അങ്ങ് കുറഞ്ഞിരിക്കും, രാത്രി ആകുമ്പോൾ ടെമ്പറേച്ചറും ചുമയും ഒക്കെ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാലാണ്. ഒരു രണ്ടോ മൂന്നോ ദിവസം അങ്ങനെ തന്നെ നിന്നാൽ അത് ഇതിലേക്ക് പോവും, ന്യൂമോണിയയിലേക്ക് പോവും. പക്ഷെ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇതായിട്ട് ഈ റിട്രംബറൈഡ് നല്ലപോലെ യൂസ് ചെയ്യാം, നല്ല ആക്ഷൻ കിട്ടുന്നതാണ്. അതെ, നേരത്തെ ശ്രീധരക്കുറുപ്പ് സാർ പറഞ്ഞപ്പോ ഓക്സിമം ക്യാനോ എന്ന് സാർ അറിയാതെ പറഞ്ഞത്, ഉദ്ദേശിച്ചത് സാങ്ക്റ്റം തന്നെ ആയിരിക്കും, പറഞ്ഞപ്പോ ക്യാനോ എന്നായിപ്പോയി, ഓക്സിമം ക്യാനോ എന്നായി. കുറുപ്പ് സാർ പിന്നെ ഹാൻഡ് റൈസ് ആണോ? എന്തായാലും മനോജ് ഡോക്ടറെ കഴിഞ്ഞിട്ട് കുറുപ്പ് സാറിനെ വീണ്ടും വിളിക്കാം. നന്ദി ഡോക്ടർ. അല്ല ഡോക്ടർ, ഞാൻ ഇത് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ മിനി ഉണ്ണികൃഷ്ണൻ ഡോക്ടർ, അവർ മരിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളം ആവുന്നു, ഒരു വർഷം കഴിഞ്ഞു. ഇപ്പൊ ഡോക്ടർ ഈ ചിക്കൻ ഗുനിയെ പറ്റി പറയാൻ, ലഡത്തിനെ കുറിച്ച് പറയുകയായിരുന്നു. ലഡം ബോൾ വളരെ എഫക്റ്റീവ് ആണെന്ന് ഒരുപാട് കേസിൽ കൊടുത്തിട്ടുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു. ഇപ്പൊ ഈ അവസരം അവരെ ഓർമ്മിക്കാനും എല്ലാവിധ ശ്രദ്ധയിൽ അവരെ കൊണ്ടുവരാനും കൂടെ ഉപയോഗിക്കുകയാണ്. താങ്ക് യു. ഇടംപാളിനെ കൊണ്ടുവരാനും അതെ ഉണ്ണികൃഷ്ണനെ ഓർമ്മിപ്പിക്കാനും അതെ രണ്ടും. എനിക്കും ഡോക്ടർ അത് പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ലഡം പാല് 10 mg കൊടുക്കുന്നത് എല്ലാവർക്കും. പക്ഷെ ആ ചിക്കൻ ഗുനിയയുടെ സമയത്ത് ചിക്കൻ ഗുനിയ കഴിഞ്ഞ് അലോപ്പതി മെഡിസിൻസ് കഴിച്ചിട്ട് ഒരുപാട് പേർക്കും പിന്നെ സ്വെല്ലിംഗ് ഒക്കെ വന്നിരുന്നില്ലേ, കാലിന്റെ മുട്ടിലും ഒക്കെ സ്വെല്ലിംഗ് വന്നതിൽ നമ്മൾക്ക് ഞാൻ കൊടുത്ത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള മെഡിസിൻ സൈലീഷ്യ. സൈലീഷ്യ എനിക്ക് നല്ല എഫക്റ്റിവിറ്റി പൾസാറ്റില്ല, പൾസാറ്റില്ല അല്ല, അതില് സൈലീഷ്യക്കിടെ ആ ഒരു നമ്മുടെ ഇതുമായിട്ടുള്ള ഒരു ലോജിക്ക് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ടെമ്പറേച്ചർ കൂടി വരുമ്പോ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി പാരസെറ്റമോൾ കൊടുത്തു കൊടുത്ത് ആ പിന്നെ വൈറസിന്റെ ഡെബ്രീസ് എല്ലാം വന്ന് എല്ലാ സെല്ലുലാർ സ്പേസിൽ കെട്ടിക്കിടക്കുന്നു എന്നുള്ള അത് അതായിരുന്നു അത്. അപ്പൊ അതില് നമ്മൾക്ക് വളരെ പെട്ടെന്ന് നമുക്ക് അത് പിന്നെ സൈലീഷ്യയുടെ ആക്ഷൻ ഉണ്ടല്ലോ, പിന്നെ ഫോറിൻ പാർട്ടിക്കിളെ പുറത്തു തള്ളുക എന്നുള്ള ആ ആക്ഷൻ വെച്ചിട്ട് ആ രീതിയിലാണ് അന്ന് അതിന്റെ ലോജിക്ക് പറഞ്ഞത്. അത് കൊടുത്ത് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞപ്പോ സൈലീഷ്യക്ക് നല്ല ആക്ഷൻ കിട്ടി. 1-2 ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് മുട്ടിന്റെ നീരൊക്കെ നല്ലോണം മാറും. നമ്മുടെ ബ്രെയിൻ ബാക്കി ഒരുപാട് സിംറ്റംസ് ഒക്കെ അതിനകത്ത് പറഞ്ഞെങ്കിലും സൈലീഷ്യ കൂടെ കൊടുക്കുന്ന കേസിൽ വളരെ പെട്ടെന്ന് വിത്തിൻ 2-3 ഡേയ്സ് അവർക്ക് കാല് ഉറപ്പിച്ച് നടക്കാൻ പറ്റിയത്. ഇപ്പൊ ഭാഗ്യലക്ഷ്മി വല്ലാത്ത സംഭവമായിരുന്നു അല്ലെ ആ സമയത്ത്? അതൊരു വല്ലാത്ത സംഭവമായിരുന്നു. കാലൊക്കെ ഈ പരുവായി. എന്തോ എന്താ എന്താ പറഞ്ഞു ഡോക്ടർ പറഞ്ഞല്ലോ, ശരിക്കും ഈ രീതിയിൽ ആൻസർ ചെയ്യണ്ട. കാരണം വെച്ചാൽ എന്തുകൊണ്ട് കൊടുത്തു അല്ല, ഞാൻ എന്തുകൊണ്ട് തീർന്നുള്ള അല്ല. അപ്പൊ കൃത്യമായിട്ട് ഡോക്ടർ റിച്ചാർഡ് ഹ്യൂസ് പറയുന്നുണ്ടല്ലോ, സെലക്ഷൻ ഓഫ് സിമിലിമം, പല പല ലെവൽ ഉണ്ടല്ലോ. ഡോക്ടർ പറഞ്ഞാൽ ലോജിക് ഉണ്ട്, ഇന്ന ലോജിക് ഉണ്ട് കൊടുത്ത്, ഇറ്റ്സ് ഓക്കെ. അപ്പൊ അതാണ് അവിടെ വേണ്ടത്. അപ്പൊ നമുക്കൊരു പേഷ്യന്റ് വരുമ്പോ അയാൾക്ക് മെഡിസിൻ സെലക്ട് ചെയ്യാൻ അയാളെ ഹെൽപ്പ് ചെയ്യണം. IFP ശരിക്കും അതാ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ എക്സ് എന്ന മെഡിസിൻ വൈ എന്ന മെഡിസിൻ കൊടുത്തിട്ട് എഫക്റ്റീവ് ആണോന്നില്ല. പക്ഷെ ഡോക്ടർ പറഞ്ഞാണ് കറക്റ്റ് മെത്തേഡ്. അപ്പൊ അതില് അല്ല, അത് അന്ന് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. പെട്ടെന്ന് ഈ ഇത് കഴിഞ്ഞപ്പോ വലിയൊരു ഒരു പ്രൊഫസർ പിന്നെ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറും ഭാര്യയ്ക്കും കാലെടുത്ത് വെച്ച് നടക്കാൻ വയ്യാതെ ഇതേപോലെ നിങ്ങൾക്ക് മരുന്നുണ്ടെന്നും പറഞ്ഞ് കേട്ട് വന്നു എൻ്റെ അടുത്ത് വന്നു. അപ്പൊ ഞാന് എന്നോട് ചോദിച്ചു എങ്ങനെയാ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ, പെട്ടെന്ന് എന്തോ ഞാൻ ഇതങ്ങ് ഓർത്ത് ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഇത് ഈ പറഞ്ഞതുപോലെ ടെമ്പറേച്ചർ വന്നു, ഈ വൈറസ് ഇങ്ങനെ പെരുകി പെരുകി വന്നപ്പോ ടെമ്പറേച്ചർ വന്നപ്പോ നിങ്ങൾ പാരസെറ്റമോൾ അത് ഞാൻ പറഞ്ഞു കൊടുത്തു. നമ്മളുടെ മെഡിസിൻ കഴിക്കുന്നവർക്ക് ഇത്രയും സ്വെല്ലിംഗ് നീരോ ഒന്നും വന്നില്ല, പെയിനും കുറവായിരുന്നല്ലോ നമ്മുടെ മെഡിസിൻ. ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഒരു വീട്ടിൽ തന്നെ നമ്മുടെ മരുന്ന് കഴിച്ചവരുമുണ്ട്, മറ്റേതിന് ഓടിപ്പോയവരും ഉണ്ട്, അവരൊക്കെ ഇങ്ങനെ വീണ്ടും വന്നു. അപ്പോഴതിന്റെ കാരണം ഞങ്ങൾ മനസ്സിലാക്കി, ഞങ്ങളുടെ തിയറി അനുസരിച്ച് ഇതാണ് കാരണം. പനി ഉറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരുപാട് ഡെബ്രീസ് വന്ന അതെല്ലാം കൂടെ കൊണ്ടുവന്ന് നമ്മുടെ ഈ സ്പേസ് ജോയിന്റ് സ്പേസിൽ എല്ലാം വന്ന് അതടിഞ്ഞു കിടക്കുവാണ്. അതെടുത്ത് കളയുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പൊ വേണ്ടത്. അല്ലാതെ വേറെ പിന്നെ വേറെ ഒരു മരുന്നും അല്ല ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ട്. ഫോറിൻ ബോഡീസ് ശരീരത്തിൽ എന്ത് ഫോറിൻ ബോഡി വന്നാലും അതിനെ തള്ളിക്കളയാനുള്ള മരുന്ന് ഞങ്ങൾക്കുണ്ട്. ഞാൻ മറ്റേ പണിക്ക് എടുത്ത് കാണിച്ചു കൊടുത്തു. അതെ ഡോക്ടർ, മനോജ് കുമാർ ഡോക്ടർ പറഞ്ഞ കേസുണ്ട്, പശു മാങ്ങ മാങ്ങ വേണ്ടി തൊണ്ടയിൽ കുടുങ്ങിയിട്ട് മാങ്ങ ചവച്ചതാണ്. അതാണ് ഈ പശു ഇങ്ങനെ ശ്വാസം മുട്ടിക്കൊണ്ട് പിടക്കിയായിരുന്നു.
ആരോ ഓടിയോ ഡോക്ടർ എന്തെങ്കിലും ചെയ്യണം, പുള്ളി ഉടനെ ആലോചിച്ചാണ് ലോജിക്കലി സിലീഷ കൊടുക്കാന്ന് വെച്ച് കൊടുത്തു, ഏതാണ്ട് നിമിഷങ്ങൾക്കുള്ള മാങ്ങാണ്ട് പുറത്തു ശബ്ദത്തോട് പുറത്തു വന്ന് ഡോക്ടർ എനിക്ക് പറയുകയുണ്ടായി. പിന്നെ ഒരു സംശയം ഡോക്ടർ, നമ്മൾ ഈ പൊതുവെ ഈ ജനറൽ മാനേജറിന്റെ കാര്യം പറയുമ്പോൾ പലരും ഈ പനി വന്നാല് തണുത്ത വെള്ളം മുക്കി തുടയ്ക്കണം എന്നൊരു ഒരു യുക്തി പറയുന്നുണ്ട്. ഞാനൊരു പീഡിയാട്രിഷ്യനോട് ചോദിച്ചു, സാർ എന്താണ് ഇത് യുക്തി എന്ന്. ഇപ്പൊ നമുക്കറിയാമല്ലോ ഈ ടെമ്പറേച്ചർ കൂടാനുള്ള കാരണം എന്താണ്, ഈ ബോഡിയിൽ പൈറയൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ തെർമോ റെഗുലേറ്ററി മെക്കാനിസം അപ്സെറ്റ് ആക്കുന്നു, ടെമ്പറേച്ചർ കൂടുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ പുറമേ വെള്ളം നിറച്ച് തുടച്ചാൽ എന്താ സംഭവിക്കുന്നത് ഡോക്ടർ? ഡോക്ടർ അഭിപ്രായം എന്താണ്? ടെമ്പറേച്ചറിനെ അബ്സോർബ് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്നു എന്നുള്ളതല്ലേ? അതല്ലാതെ എനിക്ക് കൂടുതലും പറയുന്നത് എനിക്ക് തോന്നുന്നു മാത്രമല്ല, പലപ്പോഴും കാണുന്നത് എന്റെ ഒരു ഒബ്സർവേഷനിൽ ധാരാളം ന്യൂമോണിയ കേസുകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കാരണം, നമ്മൾ ബ്രയോണിയൊക്കെ പറയുന്നത് സഡൻ കൂടി റെസ്ക്ലോക്സ്, ഈ ഒരു കണ്ടീഷനിലേക്ക് പേഷ്യന്റിനെ കൊണ്ടുവരികയും താമസിയാതെ കൊച്ചു കുട്ടികളെ കൊണ്ട് ഐ സി യു അഡ്മിറ്റ് ചെയ്യാൻ ധാരാളം കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇല്ല വില്ലൻ ഈ പറഞ്ഞ പോലെ ഈ തണുത്ത വെള്ളം ഇപ്പൊ അടുത്ത കാലത്ത് അത് മാറ്റിയിട്ട് ചൂടുവെള്ളം ആക്കിയിട്ടുണ്ട്. ചെറിയ ചൂടുവെള്ളം അത് മാത്രമല്ല, തണുത്ത നല്ല ടെമ്പറേച്ചർ ഉള്ള കൊച്ചുങ്ങൾക്ക് പെട്ടെന്ന് തണുത്ത വെള്ളം കൊണ്ട് തുടയ്ക്കുമ്പോൾ പിള്ളേർ വിറയ്ക്കാൻ തുടങ്ങും. അപ്പൊ ചൂടുവെള്ളമാണെങ്കിൽ ആ പ്രശ്നമില്ല. അല്ല എന്നാലും യഥാർത്ഥത്തിൽ എന്റെ എനിക്ക് എന്റെ ഒരു ലോജിക്ക് വെച്ച് ഞാൻ പറഞ്ഞു പീഡിയാട്രിഷനോട് ചോദിച്ചു ഇതിൽ ലോജിക്ക്, അപ്പൊ പുള്ളി പറഞ്ഞു അറിയില്ല ഒരു പ്രോട്ടോകോൾ പ്രകാരം ചെയ്യുന്നേ ഉള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞു. ചൂടായതുകൊണ്ട് തണുപ്പിക്കുന്നു നമ്മുടെ മരുന്ന് പറയുന്നു. പലപ്പോഴും നമ്മുടെ മെഡിസിന് കൊടുത്ത് ചിലപ്പോൾ കുട്ടികളൊക്കെ നല്ല പനി നല്ല പനിച്ച് കിടക്കുന്ന കാണാം ഞാൻ, പക്ഷെ അവർ നല്ല സുഖമായിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഈ നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്, ചൂട് അവർക്കുണ്ടെങ്കിലും അവർ നല്ല സുഖമായിട്ട് പുതച്ചു മൂടി നല്ല സുഖമായിട്ടായിരിക്കും കിടക്കുന്നത്. പലപ്പോഴും ഇത് ഭയക്കുന്നത് ബാക്കിയുള്ളവരാണ്, മാതാപിതാക്കൾ ഭയങ്കരമായിട്ട് ഭയക്കും. പിന്നെ ഫിറ്റ്സൊക്കെ വന്നിട്ടുള്ള കുട്ടികളെയൊക്കെ പലപ്പോഴും അവരങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ചില സമയത്ത് ഞാൻ നോക്കിയിട്ടുണ്ട്, ചില സമയങ്ങളിൽ ചിലവർക്ക് ഈ തലകറക്കം അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുണ്ടാകുന്ന ഹൈ ഫീവർ വരുന്ന സമയത്ത് ചിലപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളു. അത് തന്നെ, ഇപ്പൊ ചെറിയ ചൂടുള്ള വെള്ളം കൊണ്ട് വേണം തുണി മുക്കി തുടയ്ക്കാൻ. അല്ല ഇപ്പൊ നമ്മൾ റെസ്ക്ലോക്സ് പോലെ മെഡിസിൻ കൊടുത്തിരിക്കുകയാണ്, അഗ്രവേഷം ഉണ്ടാവില്ലേ? അഗ്രവേഷം ഉണ്ടാവാം. ആ അപ്പൊ അതാണ് സർക്കംസ്പെക്ഷൻ ടാക്ട് എന്ന് പറയുമ്പോൾ ഓരോ കണ്ടീഷനും ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ ജനറൽ മാനേജർ ഹോമിയോപ്പതി ഡോക്ടർമാർ അപ്ലൈ ചെയ്യാം. കാരണം ചിന്തിക്കുന്നവരാണ് ഹോമിയോപ്പതി ഡോക്ടർമാരാണ് പൊതുവെ ഉള്ള ധാരണ. ശ്രീധർ കുപ്പു സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടേ പ്രധാനമായിട്ട്. ഞാൻ സാധാരണഗതിയിൽ ഒരാളോടും തുണി നനച്ചിടാൻ പറയില്ല, കാരണം ഞാൻ എല്ലാവരോടും തുണി നനച്ചിടരുതെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ തുണി നനച്ചങ്ങ് ഇട്ട് കഴിയുമ്പോൾ ഈ ശരീരത്തോട് തണുപ്പ് അങ്ങ് കയറി ചെല്ലുവാണ് ചെയ്യുന്നത്. അപ്പൊ ഈ തണുപ്പ് കയറി ചെല്ലുമ്പോഴത്തേക്ക് ബോഡി ഷിവർ ചെയ്യാൻ തുടങ്ങും, അപ്പൊ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടേയിരിക്കും. അതായത് ഈ ഫിറ്റ്സ് ഒക്കെ വരുന്ന പല കുട്ടികളെയും സാധാരണഗതിയിൽ അവർ തുടക്കത്തിൽ മുതൽ തുണി നനച്ചിടുകയും ഇട്ട് കഴിഞ്ഞിട്ട് അത് കൂടുന്നതനുസരിച്ച് പിന്നെയും പിന്നെയും ചെയ്യുകയും ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ ഐസ് ഉടത്തി കിടക്കുകയും ചെയ്യും. ഇത് ചെയ്താലും കുട്ടിക്ക് ഫിറ്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതേസമയം നമ്മൾ ഈ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന പല കുട്ടികളെയും ഇതൊന്നും ചെയ്യാതിരുന്നിട്ട് നമ്മുടെ മെഡിസിൻ മാത്രം കൊടുക്കുമ്പോൾ അതുകൊണ്ട് തന്നെ മറിഞ്ഞു. പിന്നെ ഞാൻ അവരോട് പറയുന്നത് നിങ്ങളുടെ ശരീരത്ത് കിടത്തുക, കുട്ടിയെ ചേർത്ത് കിടത്തുക, നിങ്ങളുടെ കൈ നിങ്ങളുടെ കുട്ടിയുടെ നെറ്റിക്ക് വെച്ച് കൊടുക്കുക, പിന്നെ നിങ്ങളുടെ ഒരു കാല് കുട്ടിയുടെ കാല് നിങ്ങളുടെ കൈ കൊണ്ട് തിരുമ്മി കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഒരു കേസിലും ഫിറ്റ്സ് വരില്ല, ഈ ടെമ്പറേച്ചർ കൂടില്ല. പറ്റുന്നത് കുട്ടി കിടന്ന് ഉറങ്ങുമായിരിക്കും, അപ്പോഴാണ് നേരത്തെ ഹിബൽ ഡോക്ടർ പറഞ്ഞ പോലെ ചൂട് കൂടുതലാണെന്ന് പറഞ്ഞ് തുണി നനച്ചിടുന്നത്. കുട്ടിയുടെ ഉറക്കം ഡിസ്റ്റർബ് ആകുകയും പനി കൂടുകയും ചെയ്യും, കുട്ടി കരയുകയും ബഹളം വെക്കുകയും. നേരെ മറിച്ച് നമ്മൾ ചെല്ലിയ പേഷ്യൻസിൽ ഒരിക്കലും തുണി നനച്ചിടാൻ പറയരുത്. അത് ഈവൻ ചൂടുള്ളത് ഇട്ടാൽ പോലും പുറത്ത് കഴിയുമ്പോൾ തണുക്കുന്നതായിട്ട് കാണാം. അപ്പൊ ഒരു കാരണവശാലും ഇത് ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ എപ്പോഴും വ്യത്യസ്തതയിലൂടെ ചിന്തിക്കുന്ന ഡോക്ടർമാരായിരിക്കണം ഹോമിയോപ്പതി ഡോക്ടർമാർ. ഒരിക്കലും ഈ മറ്റേ പ്രോട്ടോകോൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരായതല്ല, നമ്മൾ വേറെ രീതിയിൽ ചിന്തിക്കേണ്ടവരാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ, കാരണം ഞാൻ എൻ്റെ മക്കളുടെ ഒരിക്കൽ പോലും തുണി നനച്ചിട്ടിട്ടില്ല. കാരണം അവർ ചെറുതായിരുന്നപ്പോൾ ആദ്യം എൻ്റെ പ്രാക്ടീസിൽ ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് ആ സമയത്തല്ലേ ആദ്യം ഞാനിത് ചെയ്തു കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അതിനുശേഷം പിന്നീട് ഞാൻ തന്നെയാണ് ഇങ്ങനെ റിസർച്ച് പോലെ നടത്തി ഇതെല്ലാം മതിയാക്കി. അതിനുശേഷം എപ്പോൾ പനി വന്നാലും നമ്മൾ അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. പിള്ളേർക്ക് പിന്നെ ഒരു കുഴപ്പവും പനി വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാകാറില്ല. ഇപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നത് നിങ്ങളുടെ ഷർട്ട് ഊരിയിട്ട് കഴിയുന്നതും നിങ്ങളുടെ നെഞ്ചത്തിൽ കുട്ടിയെ കിടത്തുക, അല്ലെ അമ്മയുടെ മുഖത്ത് ചേർത്ത് വെച്ച് കിടത്തുക, അങ്ങനെ അങ്ങനെ ചെയ്യുന്നതാണ് ഈ മാനേജ്മെന്റിൽ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ വെള്ളം
നമ്മൾ കണ്ടുവരുന്ന ആൾക്കാരെ കുത്തി ഒരു പ്രാവശ്യം ഛർദ്ദിച്ച് അവരുടെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും, അപ്പൊ രണ്ട് ഗ്ലാസ് ഛർദ്ദിക്കും. അതേസമയം നമ്മൾ ആ സമയത്ത് ഒരു ചെറിയ സ്പൂൺ അല്ലെങ്കിൽ 10 തുള്ളി വീതം കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും കുട്ടി ഛർദ്ദിക്കും, പനി നമുക്ക് വേഗം കൺട്രോൾ ചെയ്യാം. അല്ലെങ്കിൽ അവർ ഉടനെ തന്നെ ഡ്രിപ്പ് ഇടണമെന്നും പറഞ്ഞ് പല കുട്ടികളെയും കൊണ്ടുവരുമ്പോൾ സാറേ ഡ്രിപ്പ് ഇടണമെന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത് തന്നെ. അപ്പൊ നമുക്കത് ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറയുമ്പോൾ അത് അവർ അവരോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാണ്. നമ്മൾ ഡ്രിപ്പ് കയറ്റുന്നതിന് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആണ്. അതുപോലെ തന്നെ നമുക്ക് കൊടുത്ത് മാനേജ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ കുട്ടിക്ക് ആവശ്യത്തിന്റെ അനുസരിച്ച് കൂടുതൽ കൊടുക്കാം. ഇതുകൂടെ ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത്. നമ്മുടെ മെഡിസിൻ ഏതാണോ വരുന്നത് അത് കണ്ടിന്യൂ ചെയ്യാം. ധനേഷ് ഡോക്ടർ പറഞ്ഞത് കറക്റ്റ് ആണ്, ഇങ്ങനെയൊക്കെ തന്നെ ചെയ്താൽ വലിയ കുഴപ്പങ്ങളൊന്നും വരില്ല. ശ്രീധരക്കുറുപ്പ് സാർ ഹാൻഡ് ചെയ്തിട്ടുണ്ടേ. ആ ശ്രീധരക്കുറുപ്പ് സാറേ, സാർ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഹാൻഡ് റൈസ് ചെയ്തായിരിക്കും. ഞാൻ ഞാനൊരു മെഡിസിന്റെ കാര്യം പറയാൻ മറന്നുപോയി. അത് അറേനിയ എന്ന് പറയുന്ന മെഡിസിനാണ്, മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ് അറേനിയ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെറ്റിനെ മെഡിക്കൽ എടുത്ത് നോക്കാം. അത് വിട്ടുപോയതുകൊണ്ട് ഞാൻ രണ്ടാമത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞത് ഓസിമം കാന്റമാണ്, സാങ്ക്ടം. പറഞ്ഞത് നാക്കിന്റെ പെശക. അപ്പൊ അരേനിയ ഡയാഡിമ എന്ന് പറയുന്ന മരുന്നാണോ? ഓക്കെ, അത് വളരെ എഫക്റ്റീവ് ആണ്. അത് പലരും അത് ഓർക്കാറില്ല, അതിനെ കുറിച്ച് പലർക്കും അറിയാനും വേണ്ടാന്ന് എനിക്ക് തോന്നുന്നു. പനി വരുമ്പോഴൊന്നും അരേനിയെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ സമയത്ത് വളരെ എഫക്റ്റീവ് ആണ്. പറയട്ടെ ഞാൻ. ഓ പറഞ്ഞോളൂ മാഡം. ഈ കോവിഡ് കാലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ചെലവായ മെഡിസിനാണ് യൂക്കാലിപ്റ്റസ്. യൂക്കാലിപ്റ്റസ് ഞാൻ കൊടുക്കുമായിരുന്നു എല്ലാവർക്കും. അത് ആൾക്കാർ വന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോകായിരുന്നു. അത് തന്നെ ഇപ്പൊ ഈ മഴക്കാലം തുടങ്ങിയപ്പോഴും വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പേഷ്യന്റ് തന്നെ പറയുന്നുണ്ട്, ഒരു മഴ നനഞ്ഞു വന്നാൽ ഒരു 10 തുള്ളി ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അത് ഗാർഗിൾ ചെയ്യും, ഇൻഹേൽ ചെയ്യുകയും ചെയ്യും. മഴയത്ത് പോകുമ്പോൾ 2 തുള്ളി കയ്യിലിട്ടത് ഇൻഹേൽ ചെയ്യും, മഴ പോയി തിരിച്ചു വന്നു കഴിയുമ്പോഴും ഇൻഹേൽ ചെയ്യും. അപ്പൊ തൊണ്ടവേദനയില്ല, പനിയില്ല, പനി വരുന്നില്ല. ഒരു പ്രിവെന്റീവ് ആയിട്ട് അത് ഉപയോഗിക്കാന്ന് പറഞ്ഞു. ഇപ്പോഴും എൻ്റെ അടുക്കൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് യൂക്കാലിപ്റ്റസ് ടിഞ്ചർ. അതിന്റെ കൂടെ ഇപ്പൊ ഞാൻ ഓസിമ സാൻ തുളസി. അതെ, അത് ഭാഗ്യലക്ഷ്മി മാഡം പറഞ്ഞു. ആ ഓസിമം സാനും കൂടെ വളരെ എഫക്റ്റീവ് ആണ്. എല്ലാ ബോഡി പറ്റുമോ? ഓക്കെ മാഡം, ഭാഗ്യലക്ഷ്മി മാഡം തുടക്കത്തിലേ പറഞ്ഞു ഒരുപാട് സിംറ്റംസോട് കൂടി, ഒത്തിരി സിംറ്റം, തലവേദന, ദേഹം വേദന, ഡയറിയ ഒക്കെ കൂടിയുള്ള പനിക്ക് ഓക്സിമം നന്നായി, ഓക്സിമം സാങ്ക്റ്റം നന്നായി എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതെ അതെ, വളരെ എഫക്റ്റീവ് ആണ് ഓക്സിമം സാ. യൂക്കാലിപ്റ്റസിന്റെ കാര്യം ശ്രീധരക്കുറുപ്പ് സാറ് പറഞ്ഞ് പലരും കൊടുക്കാ, സാറ് കൊടുക്കുന്നാണോ പലരും കൊടുക്കാറുണ്ട്, ഞാനും കൊടുത്തിട്ടുണ്ട് കേട്ടോ, ദേഹം വേദനയും ഇതിനൊക്കെ. പിന്നെ ആവി പിടിക്കാൻ കൊടുക്കും, ആവി പിടിക്കാൻ കൊടുക്കും. പേഷ്യന്റ് വന്ന് പറയുന്നതാണ് അത് പോകുമ്പോ കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ട് അത് ഇൻഹേൽ ചെയ്യും. അവരുടെ ഓരോ അനുഭവങ്ങൾ നമ്മളോട് ഒന്ന് പറയുമ്പോ അത് വെള്ളം എടുക്കാൻ പോകാനൊക്കെ മടി, അതുകൊണ്ട് കയ്യിലിട്ടണം ഇൻഹേൽ ചെയ്യാം. ഓക്കെ മാഡം, നന്ദി. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഇനി ഇനി ആർക്കെങ്കിലും 44 സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങളോ? ആ സലീം കുമാർ ഡോക്ടർ എത്തിയിട്ടുണ്ട്. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ആ ഇതില് ചില കാര്യങ്ങൾ ആഡ് ചെയ്യാനായി. നേരത്തെ ഈ വാം വാട്ടറിന്റെ അല്ലേ നമുക്ക് തുടച്ച്, പലപ്പോഴും ഇപ്പോഴത്തെ പുതിയ ഈ ഇൻഫ്രാറെഡ് തെർമോമീറ്റർ വന്നതിന് ശേഷം അത് ചിലപ്പോഴെങ്കിലും നമ്മൾ സാധാരണ തെർമോമീറ്ററേക്കാൾ കൂടുതൽ ചൂട് കാണിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും 107 ഡിഗ്രിയൊക്കെ ഫീവർ ചില കുട്ടികളിൽ കാണാറുണ്ട്. അപ്പൊ അത് നമ്മൾക്ക് അവിടെ ഈ ആളുകളുടെ കയ്യിൽ ഈ തെർമോമീറ്റർ ഉള്ളതാ പ്രശ്നം, ഇല്ലെങ്കിൽ നമുക്ക് അത്ര കുഴപ്പമില്ല. അപ്പൊ ആൾക്കാർ ചോദിക്കും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ പറ്റുമോ, അത് സാരമില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇതിനെ പിടിച്ചു പോക്കോളും. ഞാനൊരു സിറ്റി കിടക്കുന്ന ആളായതുകൊണ്ടായിരിക്കും. പക്ഷെ അവിടെയൊക്കെ ഞാൻ പറയാറുന്നത് ഇളം ചൂടുവെള്ളം കൊണ്ട് തുടക്കാനാ പറയുന്നത്, ലൂക്കോം വാട്ടർ കൊണ്ട് തുടക്കാനാ പറയുന്നത്.
പിന്നെ ഉടുപ്പൊക്കെ മാറ്റിയിട്ട് ഫാൻ ഇട്ട് കിടത്താൻ പറയും. പിന്നെ ഇതിൽ നേരത്തെ ധനീഷ് ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, വോമിറ്റിംഗ് ഉള്ള ആൾക്കാർക്ക് അവർക്ക് വെള്ളം കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് അധികം തണുത്തിട്ട് വെള്ളം കൊടുക്കാനും പാടില്ല, അധികം ഹോട്ടായ വെള്ളം കൊടുക്കാൻ പാടില്ല, വാം വാട്ടർ തന്നെ കൊടുക്കാവൂ. അത് ഈ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ സ്പൂൺ ശരിയായ ഒരു അളവ് എന്ന് പറഞ്ഞാൽ ഒരു കവിള് വെള്ളത്തിൽ കൂടെ കൊടുക്കരുത്. ഒരു കവിള് വെള്ളത്തിൽ കൂടുതലായാൽ അത് ബോഡിയോട് ഇറിറ്റേറ്റ് ചെയ്തിരിക്കുകയാണ്, അത് അങ്ങോട്ട് ചെല്ലുമ്പോൾ തിരിച്ചടിക്കും, അത് തിരിച്ചിങ്ങോട്ട് പോരും. പിന്നെ ഒരു കാര്യം പറയുന്നത്, ഞാനിപ്പോൾ പലപ്പോഴും യൂക്കാലിസിൻ്റെ ഒരു കണ്ണടച്ചാ കൊടുക്കുന്നത്. പനിയാണോ യൂക്കാലിസിൻ്റെയാണ് വേണമെന്ന് പറഞ്ഞാൽ യൂക്കാലിസിൻ്റെ കൊടുക്കാമല്ലോ. അപ്പോൾ അതുപോലെ ഓസിമത്തിൻ്റെ ഒക്കെ എഫക്റ്റ് മറന്നുപോയി, ഇപ്പഴാ വീണ്ടും ഓർമ്മ വരുന്നത്. കുറച്ച് കാലമായിട്ട് ഞാൻ യൂക്കാലിസിൻ്റെ പോരുകയാ. പിന്നെ വേറെന്താണ് ഒരു കാര്യങ്ങളും പറയാനുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഈ പനിയുടെ കേസിൽ നമ്മൾ ജനങ്ങൾക്ക് കുറച്ച് അറിവ് കൊടുക്കണം എന്നല്ലാണ്. ഇപ്പോഴും 4 ദിവസം വരെയുള്ള ഒരു പനിയും ആർക്കും അപകടം ഉണ്ടാക്കില്ലെന്നാണ്. 4 ദിവസത്തിന് ശേഷം മാത്രമേ പനികൾ അതിൻ്റെ തനി സ്വഭാവം കാണിക്കുള്ളൂ എന്നുള്ള അറിവ് കൊടുക്കുക. അത് നമ്മളുടെ മാത്രമല്ല, ഇന്ത്യ വിട്ട് പുറത്ത് വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 4 ദിവസം അതിന് ശേഷം മാത്രമേ അവർ കൂടുതൽ ടെസ്റ്റുകളും ഒക്കെ നടത്തുള്ളൂ. എന്നിട്ട് മാത്രമേ ട്രീറ്റ്മെന്റ് തന്നെ തീരുമാനിക്കുള്ളൂ. അതുവരെ അവർ ഒരു പാരസെറ്റമോളൊക്കെ ചിലപ്പോൾ ആയി കൊടുക്കും ഈ 4 ദിവസമൊക്കെ മാനേജ് ചെയ്യാൻ. അതാണ് അവരുടെ ഒരു രീതി. അതൊക്കെ നമ്മളിപ്പോൾ ഈ കൾച്ചർ എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞാൽ അവർക്ക് അത് മനസ്സിലാവും. അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ നമുക്ക് അവരുടെ ആയുധങ്ങൾ തന്നെ വെച്ച് ഉപയോഗിക്കേണ്ടി വരും. പിന്നെ ഫീവർ, പിന്നെ ഒരു മരുന്നും കഴിക്കാതിരിക്കാൻ ധൈര്യമുള്ളവനോട് അതിന് പ്രോത്സാഹിപ്പിക്കുക. വെള്ളം നന്നായിട്ട് കുടിച്ചാൽ മതി. എപ്പോഴും ഒരു കാര്യം ചെയ്യേണ്ടത്, നമ്മൾ ചിക്കൻ പോക്സ് പോലെയുള്ള ഫീവറുകൾ വരുമ്പോൾ പേഷ്യൻസ് വെള്ളം കുടിക്കാൻ നിർബന്ധിച്ചിരിക്കണം. പ്രത്യേകിച്ച് വൈറസ് ഫീവർ ഒക്കെ ആണെങ്കിൽ വെള്ളം കുടിക്കാതിരുന്നതിൻ്റെ പേരിൽ മാത്രം ഒരു ഒരാള് പനിക്ക് നന്നായിട്ട് വെള്ളം കുടിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം പോലും കുടിച്ചില്ല എങ്കിൽ, അത് മതി ഒരാൾ ഡെത്തിലോട്ട് പോകാൻ. അത്രയും സീരിയസ് ആയ ഒരു എഫക്റ്റ് എനിക്കുണ്ടായി. എനിക്ക് പരിചയമുള്ള ഒരു പയ്യൻ, 17 വയസ്സുള്ള പയ്യൻ ചിക്കൻ പോക്സ് വന്നിട്ട് പെട്ടെന്ന് അവൻ പിറ്റേ ദിവസമായപ്പോൾ അവൻ വല്ലാതെ പിച്ചുമ്പയും പറയാൻ തുടങ്ങി, ഭ്രാന്ത് കാണിക്കണ പോലെ എഴുന്നേറ്റ് ഓടാൻ നോക്കുന്നു. എറണാകുളത്തെ മെഡിക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അവരവിടെ നിന്ന് എടുത്തില്ല. കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു, അവരവിടെ ഒരു റൂമിൽ കെട്ടിയൊക്കെ ഇട്ടു. ഡോക്ടർമാർ പറഞ്ഞു ഇത് ഭയങ്കര വിഷയമുള്ള ആരുമാണ് എന്നൊക്കെ പറഞ്ഞ്. ഇപ്പൊ ഞാനും പേടിച്ചു, കാര്യം എന്റെ ട്രീറ്റ്മെന്റ് ഇരിക്കുന്ന ഒരു പേഷ്യന്റിന് ഇങ്ങനെ മരിച്ചു, എന്തെങ്കിലും മരിച്ചു പോയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാരും ഞാനാണ് ഉത്തരവാദിത്തം വിചാരിക്കുള്ളൂ. ഭാഗ്യത്തിന് എന്നെ റെഫർ ചെയ്ത ആളുകൾ പറഞ്ഞു, അവരുടെ വീട്ടിൽ 2-3 പേർക്ക് ചിക്കൻ പോക്സ് വന്നിട്ട് ആ ഡോക്ടർ മരുന്ന് കഴിച്ചാൽ ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല, വേറെ എന്താണെന്ന് നല്ലൊരു ധൈര്യം മാത്രമേ എനിക്കുണ്ടായുള്ളൂ. ഞാനും ഹോസ്പിറ്റലിൽ ചെന്നു പിറ്റേ ദിവസം. ഇത് എന്താണെന്നറിയാം, ഇപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞത് ഇവൻ ഒട്ടും തന്നെ വെള്ളം കുടിച്ചിട്ടില്ല. ഈ പയ്യന്റെ മദർ ജോലിക്ക് പോകും, ഫാദർ ദൂരെയാണ്, അപ്പൊ ഇവൻ തനിച്ചാണ് വീട്ടിലുള്ളത്. വെള്ളം കുടിച്ചില്ലെങ്കിൽ ഇതിങ്ങനെ ബ്രെയിൻ ഡാമേജിലോട്ട് പോകുന്നു. 17 വയസ്സുള്ള ഒരു പയ്യന് പോലും ഇത്രയൊക്കെ സംഭവിക്കുമ്പോഴാണ് നമ്മൾ വെള്ളത്തിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് നാരങ്ങ വെള്ളം ഒക്കെ പുള്ള കുടിക്കുന്നത് നല്ലതാണ്, അറ്റ്ലീസ്റ്റ് വെള്ളം കുടിക്കണം. അത് വെള്ളത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഫീവറിനുണ്ടെന്നുള്ളത് എനിക്ക് കണ്ട കണ്ണുറപ്പിച്ചൊരു കാര്യം. ഓക്കെ, ഇല്ലല്ലോ ഞാൻ അവസാനിപ്പിച്ചാ. പിന്നെ കുട്ടികളെ, ഈ കുഞ്ഞു കുട്ടികൾ വെള്ളം കുടിക്കത്തില്ല. അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ പിന്നെ വൺ ഓൺസ് ബോട്ടിൽ ഉണ്ടല്ലോ, നമ്മുടെ മരുന്ന് കൊടുക്കുന്ന ബോട്ടില്, അതിനകത്ത് ഇച്ചിരി ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ആ വെള്ളത്തില് ഇട്ട് വെച്ചേക്കാൻ പറയും. മരുന്നാന്ന് പിള്ളേർ മരുന്ന് കുടിക്കാൻ പാടിറക്കും, അതുകൊണ്ട് ഇത് മരുന്നിന്റെ കുപ്പിയില് മരുന്നാന്നും പറഞ്ഞ് ഇതങ്ങ് കൊടുക്കുക. അപ്പം ഇടക്കിടക്ക് അതങ്ങനെ കൊടുക്കുമ്പോ കുട്ടികൾ കുടിച്ചോളും, അല്ലാതെ സ്പൂണിലൊക്കെ വെള്ളം കൊണ്ടുചെല്ലുമ്പോ അവർ ഇതെടുക്കത്തില്ല. നമ്മുടെ മരുന്ന് കുടിക്കാൻ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ കൊടുത്താലും കുഞ്ഞു കുട്ടികൾക്ക് നമുക്ക് വെള്ളം ചെല്ലിക്കാം. ഇതുപോലെ ഡ്രോപ്പ് ചെയ്താൽ മതി, 10 ഡ്രോപ്പ് 15 ഡ്രോപ്പ് ഒക്കെ വിഷു കൊടുക്കാൻ പറയും. അങ്ങനെ ഹനുമാൻ്റെ സജഷൻ നോക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തില്. അതായത് ഇപ്പൊ പഞ്ചസാര ചേർത്ത് വെള്ളത്തിൽ കൊടുക്കാറ് മാത്രമല്ല, കുട്ടി സ്ഥിരം വെള്ളം കുടിക്കുന്നതിന്റെ ഫേവറേറ്റ് ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പറയുന്നുണ്ട്. ഓരോ കുട്ടികൾക്കും ഫേവറേറ്റ് ഗ്ലാസ്സാ കാണും. അപ്പൊ വെള്ളം കൊടുക്കുമ്പോ അതിൽ കൊടുക്കണോട് ഹനുമാൻ പറയുന്നുണ്ട്. അതെ അതെ, ഇപ്പൊ ദാസ ഒത്തിരി പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സമയം നമുക്ക് ഉണ്ട് എങ്കിൽ പോലും കുറവാണ്, എങ്കിൽ എളുപ്പം ഷഫീഖ് ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. കൈകളൊന്നും കാണാനില്ലല്ലേ, ഒത്തിരി കൈ പൊങ്ങിയായിരുന്നല്ലോ. കുഴപ്പമില്ല, സമയമുണ്ട് കേട്ടോ, 10 മിനിറ്റ് ഉണ്ട്, എല്ലാവർക്കും സംസാരിക്കാം. ഷഫീഖ് ഡോക്ടർ അങ്ങോട്ട് പോയി കേൾക്കാം. കേൾക്കാം. അല്ല, നമ്മൾ ഈ ചിക്കൻ പോക്സിനൊക്കെ പലപ്പോഴും, ചിക്കൻ പോക്സ് ആണെങ്കിലും മീസൽസ് ആണെങ്കിലും, നമ്മൾ ഇച്ചിങ് വരുമെന്നുള്ളതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഈ സാൾട്ട് റെസ്ട്രിക്ഷൻ പറയും.
അങ്ങനെ പറയുമ്പോൾ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ചിലർ ഉപ്പ് ഒട്ടും ഇടാതെ കൊടുക്കും ആഹാരം, കഞ്ഞിയാണെങ്കിലും എല്ലാം. അങ്ങനെ വരുമ്പം സോഡിയം കുറഞ്ഞിട്ട് പേഷ്യൻസിന് ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കേസുകളുണ്ട്. അപ്പം അത് നമ്മൾ നമ്മൾ പറയുമ്പം പറയണം ആവശ്യത്തിന് ഉപ്പ് കഴിക്കാൻ പറയണം, ഉപ്പ് അല്ലാതെ ഒട്ടും കഴിക്കരുത് എന്നുള്ള രീതിയിൽ. പല പേഷ്യൻസും അങ്ങനെ കഴിക്കാതിരുന്നിട്ട് പറ്റിയിട്ടുണ്ട്, രണ്ടു മൂന്ന് കേസുകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോഡിയം അവര് അവിടെ ചെന്നപ്പോ, അതായത് അനക്കായി അതാണ് എടുത്തോണ്ട് പോകുന്നത്, അവസാനം അവിടെ ചെല്ലുമ്പോഴാണ് അവർ നോക്കുന്നത് സോഡിയം വളരെ ലോ. ചിലപ്പോ അതുകൊണ്ട് സലീം അത് നമ്മളെ പറഞ്ഞ ശ്രദ്ധിക്കുക. കേസിലും ചിലപ്പോ അതും കാണും ഒരു വിഷയം. വെള്ളം കൂടി ഒരു വിഷയമാണ്, പക്ഷെ ഈ സോഡിയം കുറയുന്നത് വലിയൊരു പ്രശ്നമാണ്. ഉപ്പ് പൊതുവെ, ഉപ്പ് പൊതുവെ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബി പി കാർക്കായിരുന്നാലും ഇതായിട്ടുണ്ടല്ലോ. ഇതെനിക്ക് തോന്നുന്നു അനാവശ്യമായിട്ടുള്ള, പലപ്പോഴും പലർക്കും അനാവശ്യമായിട്ട് ഈ ഉപ്പ് റെസ്ട്രിക്ഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരിക്കലും ഉപ്പ് റെസ്ട്രിക്ട് ചെയ്യാറില്ല ആർക്കും. അതുപോലെ ടെമ്പറേച്ചർ ഉള്ള സമയത്ത് ശകലം ചെറു ചൂടുവെള്ളത്തിൽ പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറയാറുണ്ട്. അതിന് ജനറൽ മാനേജ്മെന്റ് ആയിട്ട് വേറെ ഡോക്ടർ, അലോപ്പതി ഡോക്ടർ എന്ന് പറഞ്ഞിരുന്നാണ് എന്താണ് അതിന്റെ എഫക്ട് എന്നുള്ളത് അറിഞ്ഞുകൂടാ. എന്താണ് അത് എന്താ പല കുട്ടി പല പല കുട്ടികൾക്കും കുറയുന്നുണ്ട് ടെമ്പറേച്ചർ. എങ്ങനെ പറഞ്ഞേ, എന്താ പറഞ്ഞേ ചെറു ഡോക്ടർ? ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ ഈ കോൾഡ് സ്പോഞ്ചിങ് നടത്തുന്നതിന് പകരം ചെറു ചൂടുവെള്ളത്തിൽ പഞ്ചസാര, പഞ്ചസാര കലക്കിയിട്ട് ശാലിച്ച കൊടുക്കുക, അപ്പം ടെമ്പറേച്ചർ കുറയും. അത് രണ്ടു മൂന്ന് പേഷ്യൻസ് അങ്ങനെ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. കാരണം രാത്രിയൊക്കെ വിളിച്ചു വെച്ച് എന്ത് ചെയ്തിട്ട് ഡോക്ടറെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, അതിൽ റിസൾട്ടും കണ്ടിട്ടുണ്ട്. അതൊരു അലോപ്പതി ഡോക്ടറാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണാവോ അതില് സയൻസ്? അതിനെക്കുറിച്ച് പുള്ളി പുള്ളി പറഞ്ഞു തന്നില്ല. ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസ് ലെവലേ നമ്മള് പനി വരുമ്പോ ഗ്ലൂക്കോസ് കൊടുക്കൂലേ, നമ്മൾ കൊണ്ടുവരുമ്പോ ട്രിപ്പ് കൊടുക്കുന്ന ഗ്ലൂക്കോസ് അല്ലേ? പനി വന്നാൽ അവർ ചെന്ന ഉടനെ ഗ്ലൂക്കോസ് ട്രിപ്പ് ഇത് തുടക്കും എന്നാണ് പറഞ്ഞേ. ചൂടുവെള്ളത്തിൽ അല്ലല്ല, തുളയ്ക്കാനല്ല, കുടിക്കാൻ കൊടുക്കാനാണ്. കുടിക്കാൻ അതിന്റെ ഒരു ആൾട്ടർനേറ്റ് മെത്തേഡ് എന്നുള്ളതേ ഉള്ളു. ഗ്ലൂക്കോസ് കൊടുക്കുന്ന, ഗ്ലൂക്കോസ് ചെല്ലുന്ന പെട്ടാണല്ലോ പഞ്ചസാര. ഗ്ലൂക്കോസ് കൊടുത്തല്ലല്ലോ അവര് കുറയ്ക്കുന്നത്, അവര് അതിൽ കൂടെ മെഡിസിൻ കൂടെ കയറ്റിയിട്ടല്ലേ പാരസെറ്റമോൾ. എങ്കിലും ട്രിപ്പ് കൊടുക്ക, മെഡിസിൻ കൊടുക്കുന്ന അല്ലാതെ കൊടുക്കുമല്ലേ ഇതിനകത്ത്, ഇതുകൊണ്ടല്ലേ. എന്നാലും പെട്ടെന്ന് തന്നെ അവര് ഗ്ലൂക്കോസ് ട്രിപ്പാ കൊടുക്കുന്നത്, ഗ്ലൂക്കോസ് അല്ലെ സലൈൻ രണ്ടും കൂടെ ചേർത്തും കൂടെ കൊടുക്കും. അപ്പൊ അതിന്റെ ഒരു എഫക്റ്റ് ആണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നോണ്ടുള്ളത് ഉള്ള ഇത് ആയിരിക്കാം. പിന്നെ ഈ കോൾഡ് വെതറിൽ വരുന്ന ഡിസൻട്രി ഏറ്റവും പറ്റിയ മരുന്ന് ഡൽക്യാമറയാ. മഴ സമയത്ത് വരുന്ന മിക്കവാറും എല്ലാ പ്രോബ്ലത്തിനും ഡൽക്യാമറ എഫക്റ്റ് ആവും. നല്ലതാ, അതല്ല റോഡോഡെൻഡ്രോണും, റോഡോഡെൻഡ്രോണും നല്ലതാ ഡിസൻട്രിക്ക്. ഡിസൻട്രിക്ക് ആ ഡിസൻട്രി പോലെ ഈ ലൂസ് മോഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നതിനകത്ത്. ഓക്കെ, നീ ജയിച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് രുചി രുചി വായിക്ക് രുചി തോന്നാത്ത സമയത്ത്, വായിക്ക് രുചി തോന്നാത്ത സമയത്ത് ഉപ്പുവെള്ളം വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ രുചി പെട്ടെന്ന് തിരിച്ചു കിട്ടും. ഹലോ. ഓക്കെ, ജയചന്ദ്ര ഡോക്ടറെ സംസാരിച്ചോ. ആ, ഞാൻ എന്റെ ട്രീറ്റ്മെന്റിൽ കൂടുതലും ഫോളോ ചെയ്യുന്നത് ഈ ആയുർവേദ ഡോക്ടർമാർ പറയാറുണ്ട്, ഉപ്പ് കയറുന്ന ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ദേഹം മൊത്തം ചൊറിയുമെന്നും ചൊറിഞ്ഞ് കുരുക്കളൊക്കെ പൊട്ടിക്കുമെന്നും, അതുപോലെ ഓയിൽ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ കുരുക്കൾ ഉണങ്ങാൻ താമസിക്കുമെന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് ഞാനും ഓയിൽ ഫുഡും പിന്നെ ഉപ്പ് ചേർത്ത ആഹാരങ്ങളും കുറയ്ക്കാൻ പറയുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഒഴിവാക്കാനല്ല, കുറയ്ക്കണം എന്ന് പറയാറുണ്ട്. പിന്നെ ക്ഷീണം വരാതിരിക്കാൻ ഞാൻ കൂടുതലും അഡ്വൈസ് ചെയ്യുന്ന കരിക്കും വെള്ളം, തേങ്ങ വെള്ളം, ഓറഞ്ച് ജ്യൂസ്, പിന്നെ കഞ്ഞി വെള്ളം, ഇങ്ങനെയുള്ള വെള്ളങ്ങൾ ധാരാളം കുടിക്കാൻ പറയും. അപ്പോൾ ഈ വെള്ളം മൂത്രത്തിൽ കൂടെ തന്നെ ഈ വൈറസും പിന്നെ അവരുടെ അസുഖത്തിൻ്റെ എല്ലാ ഇതും പോവുകയും ചെയ്യും. ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കും, അവരുടെ ക്ഷീണം വരത്തില്ല. നമ്മൾ ഡ്രിപ്പ് കൊടുത്തൊരു ഗുണം കിട്ടും. പിന്നെ നോങ്കൊക്കെ കൊടുക്കുന്ന പിഞ്ച് ഇളം നോങ്ക്, ഇളം നോങ്ക്, ഇളം കരിക്കൊക്കെ കൊടുക്കുന്നത് നല്ലതെന്ന് പറയുന്നുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്, അതിൽ നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കരുക്കൽ ഉണങ്ങി കുട്ടിയെ നമുക്ക് കുളിപ്പിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ ജയചന്ദ്ര ഡോക്ടറെ, നമുക്ക് സമയം കുറവായതുകൊണ്ട് അടുത്ത ആളിലേക്ക് പോവാം. ഈ ഉപ്പ് പൊതുവെ കൂട്ടിയാൽ സ്കിൻ സിംറ്റംസിൽ ചൊറിച്ചിൽ കൂടുതും എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ചിക്കൻ പോക്സ് പോലുള്ള കാര്യങ്ങൾക്ക് ഉപ്പൊന്ന് കൺട്രോൾ ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നേരത്തെ മനോജ ഡോക്ടർ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ഗ്ലാസും കപ്പും ഒക്കെ വെച്ചിരുന്ന അവർ ഇഷ്ടം പോലെ കുടിച്ചോളും, അങ്ങനെ ഒരു അനുഭവം കാണുന്നുണ്ട്.
അതിനെന്തെങ്കിലും ഷോ ഉള്ള പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഗ്ലാസ്സോ പാത്രമോ ഒക്കെ ആണെങ്കിലേ. ആ കുട്ടിയൊക്കെ നമ്മൾ കുട്ടിയൊക്കെ ഇഷ്ടപ്പെട്ട ഗ്ലാസ് ഒക്കെ നമ്മൾ ഏതെങ്കിലും കടയിൽ വെച്ച് തന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് മാറ്റി കൊടുത്ത് ഇത് നിനക്കാണ് ഇത് ചേട്ടനാണ് ഇത് ചാച്ചിക്കാണ് എന്ന് പറഞ്ഞ് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഗ്ലാസ് തറവെക്കില്ല ആരും തൊടാനും സമ്മതിക്കില്ല അതിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരിഷ്ടം പോലെ കുടിക്കുകയും ചെയ്യും അത് ഓക്കെ നല്ലൊരു സൈക്കോളജിക്കലാണ് മനോ ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. ഓക്കെ ഡോക്ടറെ, അടുത്തത് റീന ജോർജ് ഡോക്ടർ ഒന്നുകൂടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ ഡോക്ടർ, 2 മിനിറ്റ് സംസാരിച്ചുള്ളൂ, എളുപ്പം സമയം കുറവാണേ. ഈ ചിക്കൻ വരുമ്പം ഡീഹൈഡ്രേഷൻ കൂടും എല്ലാവർക്കും, അതുകൊണ്ടാണ് നമ്മള് പഞ്ചസാര ഇട്ട് വെള്ളം കൊടുക്കുമ്പം ഇച്ചിരി ഉപ്പും കൂടെ ഇടാനാ പറയുന്നത്. പിന്നെ ഒന്ന് ഈ ഓയിലുള്ള ഫുഡ് ചിക്കൻ ബോക്സ് വരുമ്പോൾ കഴിക്കല്ലേ എന്ന് പറയാൻ കാരണം അവർക്ക് ചുമ ഉണ്ടാവും, കഫ് ഉണ്ടാവും, അതുണ്ടാവാതിരിക്കാൻ വേണ്ടി. പിന്നെ സോൾട്ട് കൊടുക്കല്ലേ എന്ന് പറയുമ്പോൾ ഈച്ചിങ് ഉണ്ടാവും, പക്ഷേ ഇന്ദുപ്പ് കൊടുക്കാൻ പറഞ്ഞാൽ വളരെ അത് എഫക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഒമിറ്റിംഗ് ചെയ്യുന്ന പേഷ്യൻസിന് ഉടനെ കുറച്ച് വെള്ളം കൊടുക്കാതെ ഒരു അരമണിക്കൂർ മെഡിസിൻ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ സിപ്പ് സിപ്പായിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒമിറ്റ് ചെയ്യത്തില്ല, ആ മെഡിസിനോട്ട് പിടിക്കുകയും ചെയ്യും. ഉപ്പില്ലെങ്കിൽ കുട്ടികൾ ആഹാരം കഴിക്കാൻ പഠിക്കും അവിടെ ഞാൻ ഇന്ദുപ്പ് കൊടുക്കാൻ പറയാറുണ്ട് ഓക്കെ ഡോക്ടറെ. ഓക്കെ റീന ഡോക്ടറെ, അടുത്ത ശ്രീധർ കുറുപ്പ് സാറ് ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് മെഡിസിൻ ഈസ് റെസ്റ്റ് റെസ്റ്റ് അത്യാവശ്യം ചിലര് ഒരു 2 പാരാസെറ്റമോളൊക്കെ അടിച്ചിട്ട് പോകും അതുകൊണ്ടൊന്നും പ്രയോജനമില്ല റെസ്റ്റ് ഈസ് എസെൻഷ്യൽ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണം അതുപോലെ 104 ഡിഗ്രി വരെ പനി വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ പനിയായിട്ട് കണക്ക് കൂട്ടണം അതിൽ കൂടുതൽ വന്നാൽ പിന്നെ പനി ഒരു ഡിസീസ് അല്ല ഇറ്റ് ഈസ് എ സിംറ്റം ഹെഡ് ഏക്ക് വോമിറ്റിംഗ് ഡയറിയ പോലെയുള്ള പല ഡിസീസിൻ്റെ ഒരു സിംറ്റം ആണ് പിന്നെ ടൈഫോയിഡോ ന്യൂമോണിയ ചിക്കൻ പോക്സ് ഒക്കെ ആകുന്ന ഡയഗ്നോസ് ആകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റഡ് മരുന്ന് ചെന്നാൽ അത് പ്രിവെൻറ്റീവായിട്ടും ആക്ട് ചെയ്യുന്നതായിട്ട് എൻ്റെ അനുഭവത്തിൽ ഉണ്ട് അതുകൊണ്ട് ഇത് ഈ വിഡാട്ട് ടെസ്റ്റ് പോസിറ്റീവ് അല്ലെങ്കിൽ ടൈഫോയിഡ് ആണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയത് അതുപോലെ പല രോഗങ്ങളും അലോപ്പതിയിൽ ഡയഗ്നോസ് ചെയ്യാതെ അവർക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് അതിനകത്ത് നമുക്ക് സിംറ്റമാറ്റിക് ആയതുകൊണ്ട് ഇമ്മീഡിയറ്റ് പനി കണ്ടാൽ ഉടനെ അത് 104 വരെ പേടിക്കണ്ട 104 കഴിഞ്ഞാൽ നമ്മൾ അതിനു മുമ്പ് തന്നെ സിംറ്റമാറ്റിക് കൊടുത്താൽ അത് 104 കൂടാതിരിക്കും ഇത് ഇത്രയും പറയാനാണ് ഞാൻ ഇത്രയും നേരം കൈ പൊക്കിയത് ഓക്കെ ഓക്കെ സാറേ, ഓക്കെ സാറേ നന്ദി. അടുത്തത് നമുക്ക് ധനീഷ് ഡോക്ടർ ഒന്നുകൂടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട് ഡോക്ടറെ. വളരെ സുപ്രധാനമായ ഒരു കാര്യം പറയാനാണ് ഞാൻ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തത്. അതായത് നമ്മൾ ഈ പനിയായിട്ട് ബന്ധപ്പെട്ടതല്ല, നമ്മുടെ സൂമുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമുക്ക് ഫണ്ടിൻ്റെ ഒരു ഷോർട്ടേജ് ഉണ്ട് ഒന്നത്, രണ്ടാമത് പ്രധാനമായിട്ടും ഇപ്പൊ കണ്ടുവരുന്നത് നമ്മുടെ ആൾക്കാരെല്ലാം മലയാളത്തിൽ മാത്രം പങ്കെടുക്കുന്ന രീതി ഉണ്ട്. ഇംഗ്ലീഷിൽ വരുന്ന ഡോക്ടർമാർക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അവരെല്ലാം പലരും പ്രാക്ടീസ് വിട്ടിട്ടാണ് വരുന്നത്. ഇന്ന് എന്നോട് ഒരു ഡോക്ടർ പറഞ്ഞു, ഞാൻ 8 മുതൽ 9 വരെ ഇരിക്കുന്ന സമയം കൊണ്ട് എനിക്കൊരു 50,000 രൂപ കിട്ടുന്നതാണ്, ഞാൻ അത് ഉപേക്ഷിച്ചിട്ടാണ് വരുന്നത്, 10-30 പേരൊക്കെ ഉള്ളു. ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഇനി എന്നെ വിളിച്ചേക്കരുത്, ഇത്തവണ കൂടി ഞാൻ വരാം, ഈ രീതിയിലൊക്കെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കേട്ടാലും ഇല്ലെങ്കിലും ദയവായി മലയാളത്തിൽ വരുന്ന എല്ലാവരും നിങ്ങളുടെ ഫോൺ ഒന്ന് ഓണാക്കി വെക്കണം. നിങ്ങൾ കേൾക്കണമെന്ന് നിർബന്ധമില്ല, നിങ്ങളുടെ അത് നിങ്ങളുടെ യുക്തിയാണ്. പക്ഷേ ഒരു 50 പേരെങ്കിലും ഇല്ലാതെ ഈ വെബിനാറുകൾ നടത്തുന്നത് നടത്തുന്നവർക്കും ബുദ്ധിമുട്ടാണ്. ആൾക്കാരുടെ അവരെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് വരുന്നവരെല്ലാം. ഇപ്പം നമുക്കറിയാം മെജോറിറ്റി ആൾക്കാരും പ്രൊഫസർമാരും PhD കഴിഞ്ഞവരുമാണ്, അവരുടെ എല്ലാം പ്രസന്റേഷനുകൾ ഒന്നിനൊന്നും മെച്ചമാണ്. അപ്പം നമ്മൾ കേട്ടാലും ഇല്ലെങ്കിലും അതൊന്ന് ഓണാക്കി വെക്കണമെന്ന് എല്ലാ സമയമാകുമ്പോൾ ഓടി വന്ന എല്ലാവരും മലയാളത്തിൽ ഇങ്ങനെ ദുരിതരാക്കി കയറുകയും മറ്റേതിൽ ഉണ്ടാകാതെ ഇംഗ്ലീഷിൽ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇനി നമുക്ക് മലയാളത്തിൻ്റെ സമയം 1.5 മണിക്കൂർ ആക്കിക്കൊണ്ട് ഇംഗ്ലീഷിൻ്റെ സമയം 8.5 മുതലാക്കാൻ പരിപാടി ഇടുകയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നമുക്ക് സജഷൻ വരികയാണ്. കാരണം ഇത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ട് എല്ലാവരും അതൊന്ന് സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഇവിടെ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിലേ, നമ്മളിപ്പോൾ ചിലരോട് പറയും നിങ്ങൾ ഈ കുട്ടിക്ക് ചൂടുവെള്ളം കൊടുക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ, എൻ്റെ ഡോക്ടറെ അവൻ എന്ത് ചെയ്താലും ചൂടുവെള്ളം കുടിക്കില്ല, അവന് തണുത്ത വെള്ളം മതി. അപ്പൊ നമ്മൾ എന്ത് മെഡിസിനാണോ കൊടുക്കാൻ പോയത് ചിലപ്പോൾ അത് നമുക്ക് മാറ്റേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ പറയും
സാറേ അല്ല, ഇതിനെ നമ്മള് കളിക്കാനൊന്നും വിടരുത്. അല്ലല്ല, അവൻ എത്ര പനിയാണ്ടെങ്കിലും കളിച്ച് നടക്കും. അപ്പൊ ഇങ്ങനെ പറയുമ്പോഴും നമ്മുടെ മെഡിസൻ മാറുകയാണ്. അതുപോലെ തന്നെ അവൻ എന്ത് വന്നാലും ചൂടുവെള്ളമേ കുടിക്കുള്ളു. കുളിക്കാൻ അവന് പനിയാണേലും കുളിക്കണം. ഇതൊക്കെ നമ്മൾ സിംറ്റംസ് ആയിട്ട് അപ്പൊ തന്നെ നമ്മൾ എടുക്കേണ്ടി വരും. കാരണം പനിയാണേലും കുളിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ അത് പോട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സിംറ്റംസ് വെച്ച് നമുക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച മരുന്ന് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു ഒരു പക്ഷേ അതൊരു ഇൻഡിക്കേറ്റർ, അതെല്ലാം ഓരോ പേഷ്യൻസിന്റെയും റെയർ പെക്യൂലിയർ അൺകോമൺ ക്യാരക്ടറിസ്റ്റിക് സിംറ്റംസ് എന്ന് പറയുന്ന ഒരു രീതിയിലായിരിക്കും വരുന്നത്. അതനുസരിച്ച് നമ്മുടെ മെഡിസിൻ മാറ്റിയെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ റസ്റ്റോക്സ് കൊടുക്കാനായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. മഴ നനഞ്ഞ് വന്ന കേസാണ്, അപ്പൊ ഇവന് റസ്റ്റോക്സ് കൊടുക്കാം എന്ന് പറയുമ്പോഴായിരിക്കും അവർ പറയുന്നത് സാറേ ഇവൻ എന്ത് ചെയ്താലും ചൂട്. നമ്മൾ ആ ചോദ്യം ഒരൊറ്റ ഇൻഡിക്കേഷനിലായിരിക്കും പോകുന്നത്. അത് കഴിഞ്ഞ് മരുന്ന് കൊടുക്കാൻ നേരമായിരിക്കും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ചൂടുവെള്ളം കൊടുക്കണമെന്ന്. ഉടനെ അവൻ തിരിച്ചു പറയുകയാണെങ്കിൽ അപ്പോഴേ നമ്മുടെ മെഡിസിൻ അത് ഫോസ്ഫറസ് ആയിട്ട് മാറും, അല്ലെങ്കിൽ ബ്രയോണി ആയിട്ട് മാറും. അപ്പൊ നല്ല കുളിരുള്ള കുട്ടി അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേ ഉള്ളു. ഇതുകൂടെ പറഞ്ഞു, ഏതായാലും ഇന്ന് ഈ വേദിയിൽ പങ്കെടുത്ത ഭാഗ്യലക്ഷ്മി ഡോക്ടർക്ക് IFBHന്റെ പേരിലും എന്റെ പേരിലും നന്ദിയോടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിട വാങ്ങുകയാണ്. നന്ദി ധനേശ്വര ഡോക്ടറെ. നമ്മുടെ സമയവും കൂടെ നോക്കേണ്ടത് കൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എന്തായാലും ചർച്ച വളരെ നല്ലൊരു ചർച്ചയായിരുന്നു. ഭാഗ്യലക്ഷ്മി മാഡം ഒരുപാട് അറിവുകൾ നമുക്ക് പങ്കുവച്ചു. അതുപോലെ തന്നെ മറ്റു ഡോക്ടേഴ്സും ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ മലയാള സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നന്ദി, എല്ലാവർക്കും നന്ദി.